ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലഇലാഹ ഇല്ലല്ലാഹ് ഓർക്കാൻ മറക്കല്ലേ ലഇലാഹ ഇല്ലല്ലാഹ് ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ദാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന ഒരേ ഒരു മതം അത് ഇസ്ലാം മാത്രമാണ്. ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്, ഭൗതിക തത്വചിന്താ പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷെ പേരിൽ തന്നെ ശാന്തിയും സമാധാനവും എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന ഒരു മതമോ ദർശനമോ ലോകത്ത് ഇസ്ലാം അല്ലാതെ മറ്റൊന്നുമില്ല എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്, ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സിൽമ് എന്ന അറബി പദ ധാതുവിൽ നിന്നാണ് ഇസ്ലാം നിഷ്പന്നമാകുന്നത്. സിൽമ് എന്ന അറബി പദ ധാതുവിന്റെ അർത്ഥം ശാന്തി സമാധാനമെന്ന. ചുരുക്കത്തിൽ എന്താണ് ഇസ്ലാം? ഏകനായ സ്രഷ്ടാവിനെ, പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഹിന്ദുവിന്റെ, മുസൽമാന്റെ, ക്രൈസ്തവന്റെ, മതമുള്ളവന്റെ, മതമില്ലാത്തവന്റെ, ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ അധിപതിയായ ഏകനായ സ്രഷ്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ്, സമാധാനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. എങ്കിൽ ആരാണ് മുസ്ലിം? ഏകനായ സ്രഷ്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുന്നവൻ ആരോ അവനാണ് മുസ്ലിം എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തു. അതേസമയം ഹിന്ദു മതത്തിന്റെയോ ക്രിസ്തു മതത്തിന്റെയോ ജൈന ബുദ്ധ പാഴ്സി മതങ്ങളുടെ എല്ലാം അവസ്ഥ ഇതിൽ നിന്നും ഭിന്നമാണ്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരുമായി പരിണമിച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്കാരത്തെ വിളിക്കാൻ ഉപയോഗിച്ച പേരിന്റെ പരിണാമമോ, അതല്ലെങ്കിൽ ഒരു പ്രത്യേക ആദർശത്തെ നെഞ്ചിലേറ്റിയ വക്താക്കളെ പരിഹസിക്കാനും പരിചയപ്പെടുത്തുവാനും വേണ്ടി അവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്ത നാടുകളിൽ ഉണ്ടായിരുന്ന ശത്രുക്കൾ ഉപയോഗിച്ച പ്രയോഗങ്ങളുടെ രൂപ പരിണാമമോ ഒക്കെ ആയിട്ടാണ് മറ്റു പല മതങ്ങളുടെയും പേരുകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത്. ഞാൻ അതിലേക്ക് പോവുകയല്ല. മുസ്ലിങ്ങൾ മാത്രമുള്ള, അല്ലെങ്കിൽ ആ മുസ്ലിങ്ങൾ കേൾക്കാനുള്ള സാധ്യതകൾ കുറവുള്ള ഒരു സദസ്സ് എന്ന നിലയിൽ അത്തരം ഒരു വിഷയത്തിലേക്ക് പോവാതെ, ഇസ്ലാം എന്നാൽ അടിസ്ഥാനപരമായി ശാന്തി സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന മഹിതമായ ആദർശമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഖുർആനിലെ 10-ാം അധ്യായം യൂനുസിന്റെ 25-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹുവിന്റെ ക്ഷണം തീവ്രവാദത്തിലേക്കോ ഭീകരതയിലേക്കോ വർഗീയതയിലേക്കോ അല്ല, മറിച്ച് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത് എന്ന് ഖുർആൻ 10-ാം അധ്യായം യൂനുസിന്റെ 25-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മോട് സംസാരിക്കുന്നു. മാത്രമല്ല, പരസ്പരം കണ്ടുമുട്ടിയാൽ ശാന്തിക്കും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ട, അഭിവാദ്യം ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു മതസമൂഹം മുസ്ലിങ്ങളല്ലാതെ ലോകത്ത് മറ്റാരാണുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് അഭിവാദ്യം ചെയ്യുന്ന നമ്മൾ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു എന്ന് തിരിച്ചു പ്രതികരിക്കുന്ന നമ്മൾ, ഏകനായ സ്രഷ്ടാവിനുള്ള ശാന്തിയും സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന തുറന്ന മനസ്സുമായിട്ടുള്ള പ്രാർത്ഥന നടത്തുന്നവർ, എന്തിനേറെ ദിനമഞ്ച് നേരത്തെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന ലോകത്തെ ലക്ഷോപലക്ഷം മുസ്ലിങ്ങൾ, ഓരോ നിർബന്ധ നമസ്കാരത്തിൽ നിന്നും ഒരു മുസ്ലിമിനെ വിരമിക്കണമെങ്കിലും, ഒരു ഐച്ഛിക നമസ്കാരത്തിൽ നിന്ന് ഒരു മുസ്ലിമിനെ വിരമിക്കണമെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ വിരമിക്കാനാവില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അഥവാ ശാന്തിക്കും സമാധാനത്തിനും കാരുണ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം തന്റെ നിർബന്ധ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത്, ഒരു മുസ്ലിം തന്റെ ഐച്ഛിക നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത്. നിർബന്ധ നമസ്കാരത്തിന് ശേഷം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളിൽ ഏറെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയായി നമുക്ക് കാണാൻ കഴിയുന്നത്, അള്ളാഹുവേ നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ എന്ന പ്രാർത്ഥന. ഇവിടങ്ങളിലെല്ലാം നിരന്തരമായി പരസ്പരം കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും എന്ന് പ്രാർത്ഥിക്കുന്ന, അഭിവാദ്യം ചെയ്യുന്ന, നിർബന്ധ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ പോലും അസ്സലാമു അലൈക്കും എന്ന് പ്രാർത്ഥിക്കുന്ന, അതിനുശേഷവും മനസ്സ് തുറന്ന് ലോകങ്ങളുടെ നാഥന്റെ മുന്നിൽ പ്രവാചകൻ പഠിപ്പിച്ച ദിക്റിനെ നെഞ്ചിലേറ്റി അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം എന്ന് പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരിക്കലും സമാധാനത്തിന് വിരുദ്ധമായ ഉഗ്രത നടപടിക്രമങ്ങളിലേക്ക് കാലെടുത്തു വെക്കാൻ കഴിയില്ല എന്ന കൃത്യമായ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അതോടെ
അതോടൊപ്പം തന്നെ ഈ മഹിതമായ ആശയത്തെ, ആദർശത്തെ നമ്മുടെ ചുറ്റുമുള്ള മറ്റിതര മത സമൂഹങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ആത്മാർത്ഥതയും നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര കൃത്യമായി ഇസ്ലാം സമാധാനത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും ശാന്തിയെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്നുവെങ്കിലും പലപ്പോഴും ലോകത്ത് എവിടെ എന്ത് പ്രശ്നമുണ്ടായിരുന്നാലും ഏതർത്ഥത്തിലുള്ള ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നാലും അതെല്ലാം ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശുദ്ധ ഖുർആനിന്റെയും തലയിൽ കെട്ടിവെക്കുവാനുള്ള ആസൂത്രിതമായ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ശ്രമങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള തന്ത്ര കുതന്ത്രങ്ങളെ കൃത്യമായി പ്രമാണബദ്ധമായ പ്രബോധനത്തിലൂടെയും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള ശക്തമായ പ്രതിരോധ വലയമാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അതല്ലാതെ ഭീകരതയുടെ അതേ മാർഗം സ്വീകരിക്കാതെ, വാളിന്റെ വടിവാളിന്റെ അതേ മാർഗം സ്വീകരിക്കാതെ, നന്മയുടെ ഭാഗത്ത് ഉറച്ചു നിന്ന് പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പക്വതയോടെ പാകതയോടെ പ്രതികരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ തനതായ ആദർശത്തെയും ആത്മാവിനെയും സംസ്കാരത്തെയും സ്വന്തം ജീവിതത്തിലൂടെ സ്വന്തം ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ലോകത്തെ പഠിപ്പിക്കാനും ലോകത്തിന് പരിചയപ്പെടുത്താനും ലോകത്തിന് പകർന്നു കൊടുക്കുവാനുമുള്ള ആത്മാർത്ഥതയാണ് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ലോകത്ത് നടന്ന സകല അതിക്രമങ്ങൾക്കും സകലവിധ ക്രൂരതകൾക്കും സകലവിധ രക്തച്ചൊരിച്ചിലുകൾക്കും സകലവിധ വർഗീയ കലകൾക്കും സകലവിധ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനപരമായ കാരണവും പ്രചോദനവും ആവേശവും ഇസ്ലാമായിരുന്നോ മുസ്ലിങ്ങളായിരുന്നോ എന്നുള്ളൊരു അന്വേഷണം നമ്മുടെ മനസ്സിൽ നമ്മൾ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഈ അടിസ്ഥാന ചിന്ത നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുക കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ലോകത്ത് ലക്ഷോപലക്ഷം ആളുകൾ ക്രൂരമായി അറുകൊല ചെയ്യപ്പെട്ട ഫസ്റ്റ് വേൾഡ് വാർ, ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. ഈ ഫസ്റ്റ് വേൾഡ് വാറിന് തിരികൊളുത്തിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? ആ ഫസ്റ്റ് വേൾഡ് വാറിനേക്കാൾ ഒരുപാട്, രണ്ടോ മൂന്നോ അല്ല, അഞ്ചും ആറും ഇരട്ടി ആളുകൾ ക്രൂരമായി കൊല്ലപ്പെടുകയും ഒരുപാട് വിധവകൾ സൃഷ്ടിക്കപ്പെടുകയും ഒരുപാട് കുടുംബങ്ങൾ തകർക്കപ്പെടുകയും ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ടാവുകയും ഒരുപാട് ക്രൂരതകൾക്കും സാക്ഷ്യം വഹിച്ച, ലോകം ഞെട്ടിത്തരിച്ച, ലോകം ഞെട്ടലോടെ ഇന്നും ഓർക്കുന്ന ക്രൂരമായ ഒരു കാലമായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ. ആ രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരികൊളുത്തിയതും പ്രചോദനം നൽകിയതും ആവേശം നൽകിയതും ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമായിരുന്നു സഹോദരങ്ങളെ? അല്ല. ഫ്രഞ്ച് വിപ്ലവത്തിന് തിരികൊളുത്തി ലക്ഷക്കണക്കിന് മനുഷ്യരെ അറുകൊല ചെയ്യുവാനുള്ള പ്രചോദനവും ആവേശവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണ് സഹോദരങ്ങളെ? ഒരിക്കലുമല്ല. റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമെന്നോണം സമത്വ സുന്ദരമായ സ്വർഗലോകമെന്ന ഒരിക്കലും പ്രായോഗികവൽക്കരിക്കാനാവാത്ത ഒരു ഉട്ടോപ്യൻ ആശയം വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിലും മസ്തിഷ്കത്തിലും കുത്തി നിറച്ച് ഉക്രൈനിൽ 2 കോടിയിലധികം വരുന്ന കർഷകരെ പട്ടിണിക്കിട്ട് കൊല്ലുവാൻ മാത്രമുള്ള വികൃത നടപടിക്രമങ്ങൾക്ക് പ്രചോദനവും ആവേശവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമായിരുന്നു? അല്ല, ഒരിക്കലുമല്ല. എന്തിനേറെ പഞ്ചാബിലെ ഖാലിസ്ഥാൻവാദികളുടെ മനസ്സിൽ ഖാലിസ്ഥാൻ ചിന്തകൾ കുത്തി നിറച്ച് അവരുടെ കയ്യിൽ AK-47 വെച്ചുകൊടുത്ത് വക്കട വെടി എന്ന് പറഞ്ഞത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ഒരിക്കലുമല്ല. ഐറിഷ് റിപ്പബ്ലിക്കിന് വേണ്ടി ഇന്നും തോക്കേന്തുന്ന തനി ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റുകളായ ടെററിസ്റ്റുകളുടെ കയ്യിൽ ബോംബ് വെച്ചുകൊടുത്ത് ആളുകളെ നശിപ്പിക്കാനുള്ള പ്രചോദനവും ആവേശവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. എന്തിനേറെ തമിഴ് പുലികളുടെ മനസ്സുകളിൽ തീവ്രവാദത്തിന്റെ ചിന്ത കുത്തി നിറച്ച് സൂയിസൈഡ് ബോംബുകളായി പൊട്ടിത്തെറുക്കുവാനുള്ള പ്രചോദനവും ആവേശവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ഒരിക്കലുമല്ല, ഒരിക്കലും. ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനും ഇത്തരം വികൃത നടപടിക്രമങ്ങൾക്ക് തിരികൊളുത്തിയിട്ടില്ല, പ്രചോദനം നൽകിയിട്ടില്ല. എന്തിനേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ത്യ അഭിമുഖീകരിക്കുന്ന, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീകരത അത് എല്ലാ അർത്ഥത്തിലും മാവോയിസ്റ്റ് ഭീകരതയാണെന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീകരത അത് മാവോയിസ്റ്റ് ഭീകരതയാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം അഭിപ്രായപ്പെട്ട സാഹചര്യത്തിൽ മാവോയിസ്റ്റുകൾക്ക് വികൃതമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുവാനുള്ള പ്രചോദനവും ആവേശവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ഭീകരത അത് ഉൾഫാ തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീകരതയാണെന്ന് ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടം തന്നെ ഔദ്യോഗികമായി പ്രതികരിക്കുമ്പോൾ ഈ പറയുന്ന ഉൾഫാ തീവ്രവാദികളുടെ കയ്യിൽ AK-47 കൊടുത്ത് അവരുടെ കയ്യിൽ ബോംബ് വെച്ചു കൊടുത്ത് നശിപ്പിക്കുവാനുള്ള പ്രചോദനവും ആവേശവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? ഒരിക്കലുമല്ല. എന്നിട്ടും ലോകത്ത് എവിടെയെങ്കിലും പ്രശ്നങ്ങളും എന്തെങ്കിലും
ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളും ഉണ്ടാകുമ്പോൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മുഹമ്മദ് നബിയെയും ഖുർആനെയും പ്രതിക്കൂട്ടിൽ നിർത്തുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളുടെ പിന്നിലുള്ള താല്പര്യവും മസ്തിഷ്കവും ചിന്തയും ലക്ഷ്യവും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ, ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഇത്തരം കലുഷിതമായ ഒരു സാഹചര്യത്തിൽ, ഇത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഇത്രമാത്രം ഇസ്ലാമിനെ വികൃതവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഇത്രമാത്രം ഇസ്ലാമിനെ സമൂഹ മധ്യത്തിൽ പ്രതികൂട്ടിലാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഇസ്ലാമിന്റെ പച്ചയായ ആദർശത്തെ, അതിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് സമൂഹ മധ്യത്തിൽ കൃത്യമായി പ്രവർത്തിക്കുവാനും കൃത്യമായി സമൂഹത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണയെ അകറ്റുവാനും വിശ്വാസികൾ എന്ന നിലയിൽ, ഖുർആനെ മുറുകെ പിടിക്കുന്നവരെന്ന നിലയിൽ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരെന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, നമുക്ക് ബാധ്യതയുണ്ട്. ഈ ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ യുവഘടകമായ ISM ഈ ഒരു ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുകയും ഇസ്ലാഹി പ്രവർത്തകരിലൂടെ അതിന്റെ സംഘടനാ ശക്തിയും അതിന്റെ ഇണക്കവും അതിന്റെ കൂട്ടമായ ചേർന്നുള്ള പ്രവർത്തനങ്ങളുടെ സാധ്യതകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ മുക്കിലും മൂലയിലും, കേരളത്തിന്റെ ഉൾപ്രദേശങ്ങളിലും, കേരളത്തിന്റെ നഗര കേന്ദ്രങ്ങളിലും, കേരളത്തിന്റെ വിവിധ കോണുകളിലും ഇസ്ലാമിന്റെ പച്ചയായ ആദർശത്തെ സാധാരണക്കാരന്റെ മനസ്സുകളിലെ കടക്കം പകർന്നു കൊടുക്കുവാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായ നടപടിക്രമത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ലൈറ്റ് എക്സിബിഷനും എന്നുകൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് അകന്നു നിൽക്കുന്ന ആളുകൾ, തെറ്റിദ്ധാരണയോടുകൂടെ ഇസ്ലാമിനെ നോക്കിക്കാണുന്ന ആളുകൾ, സംശയത്തോടെ നോക്കിക്കാണുന്ന ആളുകൾ, അവർക്കെല്ലാം കയറി വരാനും നിന്ന് വായിക്കാനും കേൾക്കാനും തുറന്നു ചോദിക്കുവാനുമുള്ള സാധ്യതയും സാഹചര്യവുമാണ് യഥാർത്ഥത്തിൽ ഈ എക്സിബിഷനിലൂടെ നമ്മൾ താല്പര്യപ്പെടുന്നതും ലക്ഷ്യമിടുന്നതും. അങ്ങനെ ഒരുപാട് മനസ്സുകൾക്കകത്തേക്ക്, ഒരുപാട് ഹൃദയങ്ങൾക്കകത്തേക്ക്, ഒരുപാട് ആളുകളുടെ മനസ്സുകൾക്കകത്തേക്ക് പടച്ചറബ് പഠിപ്പിച്ച ഈ സമാധാനത്തിന്റെ ശാന്തിയുടെ ആദർശ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുവാനും അവർക്കു മുന്നിൽ തുറന്നു കൊടുക്കുവാനുമുള്ള അവസരത്തെ സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എല്ലാ അർത്ഥത്തിലുമുള്ള ശാന്തിയുടെ സമാധാനത്തിന്റെ തകർച്ച. കലുഷിതമാണ് ഇന്നത്തെ മനസ്സുകൾ. പലപ്പോഴും ഹോളിവുഡ് താരങ്ങളെ അനുകരിക്കുവാനും അവരന്ധമായി അനുകരിക്കുവാനുമാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറ ആവേശത്തോടെ അവരെ അന്ധമായി അനുകരിക്കാൻ ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് അവരുടെ കാൽപ്പാടുകൾ അനുധാവനം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു പച്ചയായ സത്യം, ഏറ്റവും കൂടുതൽ സൈക്കാട്രിസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ മനഃശാസ്ത്ര വിദഗ്ധർ പരിശീലനം നടത്തുന്നത് അവരുടെ പ്രവർത്തന മേഖല ഹോളിവുഡാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. സമൂഹത്തിൽ പ്രശസ്തിയുണ്ട്, സമൂഹത്തിൽ അറിയപ്പെടുന്നവരാണ്, സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, ഒരുപാട് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്വസ്ഥതയും സമാധാനവുമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ലോകത്ത് ഒരുപാട് സമ്പത്തുണ്ടാവാം, പക്ഷെ സമാധാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ലോകത്ത് പലപ്പോഴും പ്രശസ്തമായ പദവിയിലായിരിക്കാം, പക്ഷേ പലപ്പോഴും മനസ്സിന് സ്വസ്ഥത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അധികാരത്തിന്റെ വല്ലാത്ത സോപാനങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന ആളുകളായിരിക്കാം, പക്ഷെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അസ്വസ്ഥത, അതല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലുള്ള ശാന്തിയുടെ സമാധാനത്തിന്റെ തകർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രേമ നൈരാശ്യത്തിൽ അകപ്പെട്ട് ഇന്നത്തെ യുവതലമുറ അലയുമ്പോൾ മറ്റൊരു ഭാഗത്ത് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ത് എന്ന് പോലും അറിയാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് ഇന്നത്തെ ചൊറുചുറുക്കുള്ള യുവതലമുറ. സൃഷ്ടിപരമായി തങ്ങളുടെ മനസ്സിനെയും മസ്തിഷ്കത്തെയും ആരോഗ്യത്തെയും സമയത്തെയും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കേണ്ടവർ പലപ്പോഴും നിഷ്ക്രിയരായി ഐസുകളായി മാറിയുന്ന തങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു ദുരന്തത്തിന് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കപട ആത്മീയതയുടെ വക്താക്കളും കപട ആത്മീയ കേന്ദ്രങ്ങളും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ലഹരി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ആമാശയവും തങ്ങളുടെ പോക്കറ്റും വെറുപ്പിച്ചുകൊണ്ടിരിക്കാൻ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ലോകത്തെ അബ്കാരി നേതാക്കന്മാരും ലോകത്തെ സാമ്രാജ്യത്തെ കുത്തകകളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്നാൽ യുവ മനസ്സുകളെയും യുവ മസ്തിഷ്കത്തെയും നിർജീവമാക്കുവാൻ വേണ്ടി മദ്യവും ലഹരിയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അതെല്ലാം സമൂഹത്തിൽ ഒരുപാട് ലഭിക്കാവുന്ന സാധ്യതകളും സാഹചര്യവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് ഇതാ വ്യത്യസ്ത മാർഗങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. അതിന്റെ ഭാഗം എന്നോണം ഇന്ന് എത്രത്തോളം എന്നാൽ പെയിൻ കില്ലറുകളെല്ലാം ഉപയോഗിക്കുന്ന എന്തിനേറെ പല
ഭാഗങ്ങളിലും ചെറിയ വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ പോലും എന്തിനേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിനെയും മസ്തിഷ്കത്തെയും വല്ലാത്ത രീതിയിൽ ദുഷിച്ച സ്വാധീനം ചെലുത്താൻ ഉതകുന്ന പലതരം പ്രൊഡക്റ്റുകളാണ് ഇന്ന് ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ ഇവരെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ലോകത്തോട് ഇസ്ലാമിന് പറയുവാനുള്ളത് ഏതർത്ഥത്തിലുള്ള ശാന്തിയുടെ സമാധാനത്തിന്റെ തകർച്ച അനുഭവിക്കുന്ന സ്വസ്ഥത നഷ്ടപ്പെട്ട് നീറുന്ന എരിയുന്ന പൊരിയുന്ന വേദനിക്കുന്ന മനസ്സുകളോട് അല്ലാഹുവിന് പറയുവാനുള്ളത് അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ അറിയുക അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ എത്ര, ഏകനായ സത്താവിനെ കുറിച്ചുള്ള ദിക്ർ എത്ര, അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചിട്ടുള്ള ജീവിതം അത്ര. അസ്വസ്ഥമായ മനസ്സുകൾക്ക് സ്വസ്ഥത നൽകുക, നഷ്ടപ്പെട്ട മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും നൽകുക, അസംതൃപ്തമായ ഹൃദയങ്ങൾക്ക് തൃപ്തമായ ഒരവസ്ഥ നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആന്റെ സാരോപദേശത്തിന്റെ ആത്മാവിനെ തൊട്ടറിയുവാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ അറിയുവാനും അവൻ പരമകാരുണ്യകനും കരുണാവാരിധിയുമാണെന്ന് തിരിച്ചറിയുവാനും അവൻ മതി എനിക്ക് എന്ന തുറന്നൊരു സമീപനമാണ് നമുക്കുണ്ടാകേണ്ടത്. ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും തകരാതെ തളരാതെ പതറാതെ സർവവും സർവേശ്വരനായ പടച്ചറബിന്റെ മുന്നിൽ സമർപ്പിക്കുവാനും അവന്റെ മുന്നിൽ ഭരമേൽപ്പിക്കുവാനുമുള്ള മനസ്സിന്റെ പാകതയിലേക്ക് ഉയരാൻ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അർറഹ്മാൻ അർറഹീം എന്നാണ്. ഖുർആനിലെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ ആയത്ത് തന്നെ തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിലെ 55-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അർറഹ്മാൻ പരമകാരുണ്യകൻ എന്ന് പറഞ്ഞുകൊണ്ട് 40-ാം അധ്യായത്തിന്റെ പേര് തന്നെ ഗാഫർ എന്ന പടച്ചറബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സവിശേഷതയായി അവൻ പരമകാരുണ്യകനും കരുണാവാരിധിയും എന്ന് പരിചയപ്പെടുത്തുമ്പോൾ അവന്റെ വിശാലമായ കാരുണ്യത്തിന്റെ തലത്തെ നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മാതാവിന്റെ ഗർഭാശയത്തിൽ ഘട്ടം ഘട്ടമായ വളർച്ച പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയത്തും ഓരോ വ്യത്യസ്തങ്ങളായ ഡെവലപ്പിംഗ് സ്റ്റേജുകളിൽ നമുക്ക് എന്തൊക്കെ വേണമെന്നെല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നമുക്ക് നൽകിക്കൊണ്ടിരുന്ന പടച്ചറബ് നമ്മൾ ആവശ്യപ്പെട്ടില്ല, നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചില്ല, നമ്മൾ ഇന്നത് ഇന്ന സമയത്ത് വേണമെന്ന മാതാവിന്റെ ഗർഭാശയത്തിലെ വ്യത്യസ്ത വളർച്ചയുടെ ഘട്ടങ്ങൾ താണ്ടുന്ന നമ്മൾ പടച്ചറബിനോട് ചോദിച്ചില്ല. എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സൃഷ്ടിയായി നമ്മെ വാർത്തെടുത്ത പടച്ചറബിന്റെ കാരുണ്യത്തെ എങ്ങനെയാണ് നമുക്ക് നിഷേധിച്ച് തള്ളാനാവുക? മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന് മാതാവിന്റെ മാറിടത്തിൽ നമുക്ക് വേണ്ടിയുള്ള അമ്മിഞ്ഞപ്പാൽ ഒരുക്കി തന്ന നമ്മുടെ ശരീരത്തിന്റെ വേണ്ട എല്ലാ ഘടകങ്ങളുമുള്ള സിദ്ധൌഷധമായി ഇന്ന് അമ്മിഞ്ഞയെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വ്യത്യസ്ത പഠനങ്ങളിലൂടെ ലോകം തിരിച്ചറിയുമ്പോൾ ആ അമ്മിഞ്ഞ നമുക്കായി മാതാവിന്റെ മാറിടത്തിൽ ഒരുക്കി തന്ന നമ്മുടെ നിലനിൽപ്പിനായി നമ്മുടെ നന്മക്കായി നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനങ്ങളെ ബലപ്പെടുത്താൻ ഉതകുന്ന ഒരു സിദ്ധൌഷധമായി അമ്മിഞ്ഞ നമുക്കായി ഒരുക്കി തന്ന കാരുണ്യവാനായ റഹ്മത്തിനെ, പടച്ചറബിന്റെ റഹ്മത്തിനെ എങ്ങനെയാണ് നമുക്ക് നിഷേധിച്ച് തള്ളാനാവുക? മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന് ജീവിതത്തിന്റെ വിവിധ സമയങ്ങളിൽ വിവിധ കോണുകളിൽ ഒരുപാട് നിരന്തരമായ റബ്ബിന്റെ റഹ്മത്തും അവന്റെ ഔചാര്യവും അവന്റെ അനുഗ്രഹവും നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, 3 സെന്റിമീറ്റർ കനമുണ്ട് ആനയുടെ തൊലിക്ക്. വിയർപ്പ് ഗ്രന്ഥികളില്ലാത്ത മൃഗമാണ്, ജന്തുവാണ് ആന. അതുകൊണ്ട് തന്നെ അതിന്റെ ശരീരോഷ്മാവിനെ കൃത്യമായി നിയന്ത്രിച്ചില്ല എങ്കിൽ ആന ചരിയും ആന ചത്തുമലച്ചു വീഴും. അതുകൊണ്ട് തന്നെ വിയർപ്പ് ഗ്രന്ഥികളില്ലാത്ത 3 സെന്റിമീറ്റർ കനമുള്ള തൊലിയുള്ള ആനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശരീരോഷ്മാവിനെ നിലനിർത്താൻ ഉതകുന്ന വിധത്തിൽ അതിന്റെ ചെവിയെ സംവിധാനിച്ച സ്രട്ടാവ് എന്തിനേറെ പുഴയിലും അതേപോലെ തന്നെ നല്ല താഴ്വരയിലും കുളിച്ചു കയറുന്ന ആന മണ്ണും ചളിയുമെല്ലാം തന്റെ ശരീരത്തിലേക്ക് വാരി വിതറുമ്പോ നമ്മൾ കരുതി ഇത്രയും വലിയ മൃഗത്തിന്റെ പൊട്ടത്തരമെന്ന്. എന്നാൽ അതിന്റെ ശരീരത്തിന്റെ ഊഷ്മാവിനെ നിയന്ത്രിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു കർമ്മമായിക്കൊണ്ട് ആ രംഗത്തുള്ള പഠനങ്ങളിലൂടെ ഗവേഷണ പ്രബന്ധങ്ങളിലൂടെ ലോകം തിരിച്ചറിയുമ്പോൾ എന്തുമാത്രം ഇടപെടലാണ് കാരുണ്യവാനായ നാഥൻ നൽകുന്നത്, ഇടപെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കംഗാരു തന്റെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ കേവലം 1-1.5 സെന്റിമീറ്റർ മാത്രമുള്ള ചെറിയ കുഞ്ഞൻ കൈകളുമുള്ള കുഞ്ഞൻ കാലുകളുള്ള കുഞ്ഞു കണ്ണുകളുള്ള ഒരു രക്ത
കഷ്ണം പോലെയുള്ള കുഞ്ഞനായിരുന്നു കംഗാരുവിന്റെ കുഞ്ഞ്. മാതാവിന്റെ ജനനേന്ദ്രിയത്തിൽ നിന്ന് പുറത്തു വരുന്ന ഈ ചോര പൈതലിന് തന്റെ പുറംഭാഗത്തുള്ള തോൽസഞ്ചിയിലേക്ക് കടന്നു വരാൻ നാവുകൊണ്ട് വടിച്ച് അതിനുള്ള വഴിയൊരുക്കുകയും മാതാവ് തന്റെ നാവുകൊണ്ട് ഒരുക്കി തന്ന വഴിയിലൂടെ അള്ളിപ്പിടിച്ചു പറ്റിപ്പിടിച്ചു പറ്റിപ്പിടിച്ച് സമയമെടുത്ത് കയറി മാതാവിന്റെ പുറമെയുള്ള തോൽസഞ്ചിയിൽ അഭയം തേടി അവിടെയുള്ള മാതാവിന്റെ മുലക്കണ്ണിൽ ഈ ചോര പൈതൽ വായെടുത്ത് ഒക്കേണ്ട അല്ലെങ്കിൽ കടിക്കേണ്ട താമസം അതിന്റെ മുലക്കണ്ണ് ടൈറ്റായി. തന്റെ കുഞ്ഞ് തന്നിൽ നിന്ന് ചിതറി പോവാതിരിക്കാൻ, തെറിച്ചു പോവാതിരിക്കാൻ, എത്ര ഉയരത്തിൽ ചാടിയാൽ പോലും തെറിച്ചു പോവാതിരിക്കാൻ മാത്രം തന്റെ ഇത്തിരി പോന്ന കുഞ്ഞിനെ സംരക്ഷിക്കുന്ന കംഗാരുവിന്റെ നടപടിക്രമങ്ങൾ, ഇത്രമാത്രം കൃത്യമായ മാർഗവും മാർഗദർശനവും കംഗാരുവിന് നൽകിയ അർഹമുർ റഹീമിനായ റബ്ബിന്റെ കാരുണ്യത്തെ എങ്ങനെയാണ് നമുക്ക് നിസ്സാരവൽക്കരിച്ച് തള്ളാനാവുക? നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഉറുമ്പ് കടിച്ചാൽ ആ വിവരം നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തുകയും കൃത്യമായ സെറിബലത്തിന്റെയും സെറിബലത്തിന്റെയും ഇടപെടലുകളിലൂടെ കൃത്യമായി ഹൈപ്പോതലാമസുകൾക്ക് സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യുകയും ആ ഹൈപ്പോതലാമസുകളുടെ കൃത്യമായ നടപടിക്രമത്തിന്റെ ഭാഗമെന്നോണം നമ്മുടെ മസിലുകൾ പേശികൾ സജീവമാകുകയും ഉടൻ എവിടെയാണ് ഉറുമ്പ് കടിച്ചത് ആ ഭാഗത്തേക്ക് നമ്മുടെ വിരലുകൾ ചലിച്ച് അതിനെ തട്ടിക്കളയുമ്പോൾ മിനിറ്റുകൾക്കകം അല്ല ഏതാനും സെക്കൻഡുകൾക്കകം ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എത്ര അത്ഭുതകരമാണ് മനുഷ്യന്റെ ഈ ഘടകം, മനുഷ്യന്റെ ഈ സംവിധാനങ്ങൾ, മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ സ്വന്തം ജീവിതം, സ്വന്തം കണ്ണ്, സ്വന്തം വിരലുകൾ, എന്തിനേറെ നമ്മുടെ വായിലുള്ള ഉമിനീരിന്റെ ഘടകം പോലും അല്ലെങ്കിൽ അതിന്റെ സംവിധാനം പോലും ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 1 ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ വായിൽ. ഇതുള്ളതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്, രുചിയും പുളിയും കയ്പും മധുരവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇത്രയെല്ലാം അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയ കാരുണ്യവാനായ നാഥനെ നമുക്ക് എങ്ങനെയാണ് വിസ്മരിക്കാനാവുക? അതുകൊണ്ട് അർഹമുർ റഹീമിനായ നാഥന്റെ കാരുണ്യത്തെ കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവുള്ള മനസ്സുകൾക്ക് സമാധാനത്തിന്റെ മധുരം അനുഭവിക്കാനാവുകയുള്ളൂ. അർഹമുർ റഹീമിനായ റബ്ബു മതി എന്ന തിരിച്ചറിവുള്ള മനസ്സുകൾക്ക് സ്വസ്ഥതയുടെ മധുരം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും തനിക്ക് താങ്ങായ തണലായി സംരക്ഷണമായി തന്നെ സൃഷ്ടിച്ച പടച്ചറബുണ്ട് എന്ന തിരിച്ചറിവാണ്, ഭരമേൽപ്പിക്കാൻ എനിക്കൊരു അത്താണിയുണ്ട് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ അസ്വസ്ഥമായ മനസ്സുകൾക്ക് സ്വസ്ഥതയും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് അലാ ബിദിഖിരിൽ ഹയ്യത്തുമൈനുൽ ഖുലൂബ് എന്നുള്ള വിശുദ്ധ ഖുർആന്റെ സാരോപദേശത്തിന്റെ മർമ്മത്തെ തിരിച്ചറിയുവാനുള്ള മനസ്സ് വിശ്വാസികൾ എന്ന നിലയിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മനുഷ്യന്റെ സ്വാഭാവികമായ വികാര വിചാരങ്ങളോട്, മനുഷ്യന്റെ സ്വാഭാവികമായ ആഗ്രഹങ്ങളോട് തീർത്തും നിഷേധാത്മകമായ നിലപാടല്ല വിശുദ്ധ ഖുർആൻ സമീപിക്കുന്നത്. മറിച്ച് മനുഷ്യന്റെ വികാര വിചാരങ്ങളെ മനസ്സിലാക്കി, മനുഷ്യന്റെ മനസ്സിന്റെ തലങ്ങൾ മനസ്സിലാക്കി കൃത്യമായി സൃഷ്ടിപരമായി പ്രതികരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. മത നിരാശത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു ജീവിത ദർശനമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, ജീവിത നിരാശത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മറിച്ച് മനുഷ്യന്റെ ജീവിതം എങ്ങനെയാകണം, ഒരു വ്യക്തി എന്ന നിലയിൽ മനുഷ്യാസ്തിത്വത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഭാവ തലങ്ങളിലേക്ക് അവന്റെ മനസ്സും അവന്റെ ശരീരവും അവൻ മൊത്തത്തിൽ പരിവർത്തിതമാകാൻ എന്തുവാകണം, അതേപോലെ തന്നെ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു ഇണ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ, ഒരു പിതാമകൻ എന്ന നിലയിൽ, ഒരു വല്യമ്മ എന്ന നിലയിൽ, ഒരു അയൽക്കാരൻ എന്ന നിലയിൽ, ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രനായകൻ എന്ന നിലയിൽ, ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു ഭരണാധികാരി എന്ന നിലയിൽ, ഒരു അനുയായി എന്ന നിലയിൽ, ഒരു ഭരണീയൻ എന്ന നിലയിൽ, ജീവിതത്തിന്റെ വിവിധ തുറകളിലും ഏറ്റവും നല്ലതിന്റെ തലങ്ങളിൽ അവൻ എങ്ങനെ ഉയർന്നു നിൽക്കണം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇന്നത് തിന്നരുത്, ഇത് കഴിക്കണം, ഇത് കഴിക്കരുത്, ഇത് കുടിക്കണം, ഇത് കുടിക്കരുത്, ഇത് പറയണം, ഇത് പറയരുത്, ഇത് കേൾക്കണം, ഇത് കേൾക്കരുത്, ഇത് കാണണം എന്നാൽ ഇത് കാണരുത്, ഇത് ധരിക്കണം, ഇത് ധരിക്കരുത്, ഇങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എന്ത് തിന്നണം, എന്ത് തിന്നരുത്, എന്ത് കുടിക്കണം, എന്ത് കുടിക്കരുത്, എങ്ങനെ കഴിക്കണം, എങ്ങനെ കഴിക്കരുത്, എങ്ങനെ കുടിക്കണം, എങ്ങനെ കുടിക്കരുത്, എന്ത് ധരിക്കണം, എന്ത് ധരിക്കരുത്, എങ്ങനെ ധരിക്കണം, എങ്ങനെ ധരിക്കരുത്, എന്തു പറയണം, എന്തു പറയരുത്, എന്തു പ്രവർത്തിക്കണം, എന്തു പ്രവർത്തിക്കരുത്, എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കരുത് എന്ന് തുടങ്ങി ജീവിതത്തിന്റെ A to Z മേഖലകളെ സ്പർശിക്കുന്നു ഇസ്ലാം എന്നത് ഇസ്ലാമിന്റെ മാത്രം സവിശേഷതയാണ്, ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റു ലോകത്തൊരു മതവും മനുഷ്യന്റെ ജീവിതത്തെ ഇത്രമാത്രം സ്പർശിക്കുന്നില്ല, മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെ ഇത്രമാത്രം സ്പർശിക്കുന്ന ഒരു മാർഗദർശനം മുന്നോട്ട് വെക്കുന്നില്ല. ഇവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും
ഇന്നത്തെ ദാമ്പത്യ ജീവിതങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണിത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ സാമൂഹ്യ രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ശാസ്ത്ര രംഗത്തെ പുതിയ പുതിയ കണ്ടുപിടുത്തലുകളിലോ കണ്ടുപിടുത്തങ്ങളിലോ ഉജ്ജ്വല വ്യക്തിത്വങ്ങളായി തലയുയർത്തി നിൽക്കുന്ന ആളുകളുടെ കുടുംബ ജീവിതം പുഴുവന്ന് ചീഞ്ഞു നാറുന്ന രംഗത്തിന് നമ്മൾ സാക്ഷികളായി കൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ദാമ്പത്യ ബന്ധങ്ങളിൽ പുഴുക്കുത്തുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിന് കൃത്യമായ സമീപനമുണ്ട് ആ രംഗത്ത്. ലിതസ്കുനു ഇലൈഹ എന്ന ഖുർആനിന്റെ ആ ഉപദേശത്തെ 4-5 തവണ സഹോദരങ്ങളെ, ദാമ്പത്യ ജീവിതത്തിലും വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാട്, ലിതസ്കുനു ഇലൈഹ നിങ്ങൾ സമാധാനത്തോടുകൂടെ ഒത്തുചേരാൻ വേണ്ടി എന്നുള്ള ഖുർആനിന്റെ ആ പരാമർശത്തിന്റെ ഗൗരവത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാ അർത്ഥത്തിലും സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ കൃത്യമായി പടച്ചറബിന്റെ മാർഗദർശനം കൂടിയേ തീരൂ. ഒരു ഭാര്യയ്ക്ക് നല്ല ഭാര്യയായി വളരണമെങ്കിൽ, ഒരു ഭർത്താവിന് നല്ല ഭർത്താവായി തലയുയർത്തി നിൽക്കാൻ കഴിയണമെങ്കിൽ, ഒരു കുടുംബത്തിലെ ഓരോ അംഗത്തിനും അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുക വഴി, അവരുടെ ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുക വഴിയാണ് അർഹമായ അവകാശങ്ങൾ തൻ്റെ കീഴിലുള്ള തൻ്റെ പൊന്നുമക്കൾക്കും തൻ്റെ ഇണക്കും നൽകി കൊടുക്കുക വഴിയാണ് എല്ലാ അർത്ഥത്തിലും ആ കുടുംബ ജീവിതത്തിൽ ഭദ്രതയും ഇണക്കവും ശാന്തിയും സമാധാനവും ഉണ്ടാകുക എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ വൈയക്തിക ജീവിതത്തെ സ്പർശിക്കുന്ന ഇസ്ലാം, മനുഷ്യന്റെ ദാമ്പത്യ ജീവിതത്തെ സ്പർശിക്കുന്ന ഇസ്ലാം, മനുഷ്യന്റെ സാമൂഹ്യ രംഗത്തെ സാമൂഹ്യ ജീവിതത്തെ സ്പർശിക്കുന്ന ഇസ്ലാം. ലോകത്ത് പലപ്പോഴും ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള വർഗീയ ലഹളകൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമുള്ള പല കാരണങ്ങളിൽ ഒന്ന് നിഷേധിക്കാൻ കഴിയാത്ത ഒന്ന് നീതി നിഷേധമാണ് എന്നത് ഒരു പച്ചയായ സത്യമാണ്. അവകാശ നിഷേധമാണ് എന്നത് ഒരു പച്ചയായ സത്യമാണ്. അർഹമായ അവകാശങ്ങൾ ലഭിക്കാതെ അർഹമായ നീതി ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും വികൃതമായ തിന്മയുടെ മാർഗങ്ങളിലേക്ക് പലരും കടന്നുപോയിട്ടുണ്ട് എന്നത് ലോക ചരിത്രം നൽകുന്ന ഒരു പച്ചയായ ചരിത്രമാണ്. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മാനവരാശിയെ വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിന അലാ അല്ലാ തഅ്ദിലു യഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ എന്ന് തുടങ്ങുന്ന ഖുർആനിലെ സജ്ജയമായ മാഇദയിലെ വരികൾ. അതേ വിശ്വാസികളെ, നിങ്ങൾ നീതിയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കണം, അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരെന്ന നിലയിൽ നിങ്ങൾ നീതിക്ക് സാക്ഷികളാകണമെന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് ഒരു ജനതയോടുള്ള അറപ്പും വെറുപ്പും വിദ്വേഷവും കോപവും പകയുമുണ്ട് എങ്കിൽ ആ ഒരു കാരണത്താൽ അവരോട് അനീതി കാണിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ അധപ്പതിച്ചു പോകരുത് എന്നും, നിങ്ങൾ നീതി പാലിക്കണമെന്നും, നീതി പാലകരെയാണ് റബ്ബിനിഷ്ടമാണെന്നുള്ള കർക്കശമായ സാരോപദേശങ്ങൾ നൽകുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനത്തിന്റെ ആത്മാവിനെ തൊട്ടറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ലോകത്ത് പലപ്പോഴും ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ദേശത്തിന്റെ ഭാഷയുടെ പേരിൽ കൊലവിളിയും കൊള്ളയും അതിക്രമവും വർഗീയ ലഹളകളും തീവ്രവാദ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഇന്നിന്റെ സമാധാന അന്തരീക്ഷത്തെ പിച്ചി ചീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ദേശത്തിന്റെ പേരിലുള്ള സകലവിധ ചങ്ങലക്കെട്ടുകളിൽ നിന്നും കുതറി മാറിക്കൊണ്ട് സകലവിധ സങ്കുചിത ചിന്തകളുടെ അടിവേരറുത്തുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി നോക്കിക്കണ്ട്, ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളായി നോക്കിക്കണ്ട്, ഏകോദര സഹോദരങ്ങളായി നോക്കിക്കാണാനുള്ള വിശാലമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത് എന്നത് ഇസ്ലാമിന്റെ സവിശേഷതയാണ്. 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബം വകബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി തഖാകും ഇന്നല്ലാഹു അലീമുൽ ഖബീർ. അല്ലയോ ജനങ്ങളെ എന്ന അഭിസംബോധനയിലൂടെ നിങ്ങളെ നാം സൃഷ്ടിച്ചത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്, വ്യത്യസ്ത ഗോത്രങ്ങളും ജനപദങ്ങളുമാക്കി നാം നിങ്ങളെ തിരിച്ചത്. ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ദേശത്തിന്റെ ഭാഷയുടെ പേരിൽ പരസ്പരം വെട്ടാനും കുത്താനും കൊല്ലാനും നശിപ്പിക്കാനും വർഗീയ ലഹളകൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും തിരികൊളുത്തി സമാധാന അന്തരീക്ഷത്തെ പിച്ചി ചീന്തുവാൻ വേണ്ടി അല്ല മറിച്ച് ലിതഅറഫു നിങ്ങൾ പരസ്പരം അറിയാൻ മനസ്സിലാക്കാൻ എന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. ഇന്ന അക്രമകും ഇൻദല്ലാഹി തഖാകും ഇന്നല്ലാഹു അലീമുൽ ഖബീർ. സട്ടാമിങ്കൽ ഉന്നതമായ സ്ഥാനവും മാനവും മഹിതമായ പദവിയും ഉള്ളത് ഉന്നത അധികാരമുള്ളവനോ ആരോഗ്യ ദടകാത്തനോ സമ്പന്നനോ ഉന്നത കുല ജാതിയിൽ പറന്നവനോ അല്ല, മറിച്ച് നിങ്ങളിൽ ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നവനാരും അവന് മാത്രമേ സട്ടാമിങ്കൽ സ്ഥാനമുള്ളൂ മാനമുള്ളൂ മഹിതമായ പദവിയുള്ളൂ എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നു. ഇസ്ലാം എന്ന ഗൗരവത്തെ നമ്മൾ തിരിച്ചറിയുകയും ഈ പരമ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയും ഈ യാഥാർത്ഥ്യത്തെ ലോകത്തിന്റെ മുന്നിൽ പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്,
ഈ അടുത്ത കാലത്ത് നമുക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് അല്ലേ, പലപ്പോഴും ജനസംഖ്യ വർദ്ധനവും അതിന് എല്ലാ അർത്ഥത്തിലുള്ള ഒരു പരിഹാര മാർഗമായി പലരും നിർദ്ദേശിച്ചത് ഭ്രൂണഹത്യയാണ് എന്നുള്ള ഞെട്ടലോടുകൂടെയാണ് ആളുകളുടെ വിശദീകരണങ്ങളെ നമ്മൾ കേട്ടതും കണ്ടതും. സഹോദരങ്ങളെ, എന്തുമാത്രം ക്രൂരമായ നടപടിക്രമങ്ങളിലേക്കാണ് സമൂഹത്തിലെ ഉന്നത തുറകളിലുള്ള ബുദ്ധിജീവികൾ പോലും പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രംഗത്ത് വിശുദ്ധ ഖുർആനിന്റെ ശ്രദ്ധേയമായ ആയത്തിനെ നമ്മൾ അറിയണം. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്റാഇന്റെ 31-ാമത്തെ വചനത്തിലൂടെ വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാകിൻ നഹ്നു നർസുഖുഹും വഇയാകും ഇൻ ഖത്ലഹും കാന ഖിതാൻ കബീറ. നിങ്ങൾ ദാരിദ്ര്യ ഭയത്താൽ നിങ്ങളുടെ പൊന്നുമക്കൾ അറുകൊല ചെയ്യരുത്. നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നവൻ, ഭക്ഷണം നൽകുന്നവൻ നാമായിരിക്കെ നിങ്ങൾ ചെയ്യുന്ന ഈ കൊല വലിയ അപരാധമാണ്, കൊടിയ അപരാധമാണെന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്റാഇലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭ്രൂണഹത്യയ്ക്ക് നിയമസാധുതകൾ നൽകുകയും സർക്കാർ ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെല്ലാം അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ചുറ്റുപാടുകളും ഒരുക്കണമെന്നും അതിന് നിയമത്തിന്റെ പിൻബലം വേണമെന്ന് വാദിക്കുകയും അതിനുവേണ്ടിയുള്ള റിപ്പോർട്ടുകൾ കേരള ഗവൺമെന്റ് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൽ അറിയപ്പെടുന്നവരാണ്, ബുദ്ധിജീവികളാണ്, നിയമരംഗത്തെ അഗ്രഗണ്യന്മാരാണ്. പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള കണ്ണിച്ചോരല്ലാത്ത നടപടിക്രമങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ഒരു പച്ചയായ സത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇടപെടാൻ, പ്രതികരിക്കാൻ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ നോക്കിക്കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആളുകളുടെ എല്ലാം ധാരണ ഭ്രൂണഹത്യ എന്ന് പറയുമ്പോൾ മാതാവിന്റെ ഗർഭാശയത്തിലെ ഒരു ചെറിയ മാംസക്കട്ടയെ എടുത്തു കളയുന്നു എന്നൊരർത്ഥത്തിൽ വളരെ ലാഘവത്തോടെയാണ് ആളുകൾ ഇതിനെ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പുരുഷന്റെ ബീജം സ്ത്രീയുടെ അണ്ഡവുമായി കൂടിച്ചേർന്ന് സിക്താണ്ടമായി മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിക്കുന്ന 7-ാമത്തെ ദിവസം മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച ഉടൻ തന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങളെ അത് സ്വീകരിച്ചു തുടങ്ങും. ഈ തുടക്ക കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് 10-ാം നാൾ പിന്നിട്ട് കഴിഞ്ഞാൽ ഈ മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പ്രഥമാവസ്ഥയിലുള്ള ആ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ സിക്താണ്ടമായി ഒരു രക്തപിണ്ഡമായി അള്ളിപ്പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്റെ ശരീരത്തിൽ നിന്നുള്ള പ്രത്യേകമായ രാസ സന്ദേശം തന്റെ മാതാവിന്റെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് മാതാവിന്റെ ആർത്തവ ചക്രത്തെ അല്ലെങ്കിൽ ഇനി ആർത്തവം ഉണ്ടാകരുത് എന്നുള്ള സൂചനകൾ നൽകുകയും അവരുടെ ഇടുപ്പല്ലിനെ വരെ പ്രസവത്തിന് പാകപ്പെടുത്തുകയും ചെയ്യുന്നു ഈ രാസ സന്ദേശം വഴിയുള്ള പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറെക്കുറെ 18-22 ദിവസങ്ങളിൽ ഈ പറയുന്ന ശിശുവിന്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങുന്നു എന്നും 40-ാമത്തെ ദിവസം അതിന്റെ തലച്ചോറിന്റെ ആവേഗങ്ങളെ തിരിച്ചറിയാൻ ഉതകുന്ന പഠനങ്ങൾ ഇന്ന് ലോകത്തിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഏറെക്കുറെ 9 ആഴ്ച പ്രായമുള്ള കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിരലുകൾ പിടിക്കുവാൻ മാത്രം അത് പാകപ്പെടുമെന്നും 8-ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിന് വേദനയറിയുക എന്നൊരവസ്ഥയിലേക്ക് കുഞ്ഞ് വളർന്നിട്ടുണ്ടാകുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 8 ആഴ്ച പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ കയ്യിൽ ഒരു സൂചി എടുത്ത് കുത്തിയപ്പോൾ അത് വായ പൊളിക്കുകയും തന്റെ കൈ പുറകോട്ട് വലിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ പഠനങ്ങളാണ് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ ജീവന്റെ തുടിപ്പുള്ള, ജീവന്റെ മിടിപ്പുള്ള, ജീവന്റെ തുടിപ്പും മുടിപ്പുമുള്ള ഈ ചോര പൈതലിനെയാണ് DNC എന്ന ഓമന പേരിലും DNE എന്ന ഓമന പേരിലും മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് സ്കാൾഷൽ എന്ന പേരുള്ള മൂർച്ചയുള്ള കത്തി കടത്തിവിട്ട് അതിന്റെ കൈയും കാലും തലയോട്ടിയുമെല്ലാം കഷ്ണം കഷ്ണമാക്കി നുറുക്കിയെടുത്ത് അതിൽ നിന്ന് ചൊരണ്ടി മാന്തി പുറത്തു കളയുന്ന ഈ ക്രൂര കർമ്മങ്ങൾക്കാണ് DNC എന്നും DNE എന്നും പറയുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എന്തിനേറെ പലപ്പോഴും തലയോട്ടി കുറച്ചുകൂടി ഫലമുള്ളതാകുന്നുവെങ്കിൽ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് മൂർച്ചയുള്ള ഈ പറയുന്ന ഇത്തരത്തിലുള്ള കത്രികൾ കടത്തിവിട്ട് തലയോട്ടി തച്ച് തകർത്ത് കഷ്ണം കഷ്ണമായി അതിന്റെ പീസുകൾ അടർത്തിയെടുത്തുകൊണ്ടാണ് ഈ നരഹത്യം നടക്കുന്നത്, ഈ കൊടും ക്രൂരത മാതാവിന്റെ ഗർഭാശയത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കി നുറുക്കിയെടുത്തൊരു ചിത്രമാണ് ഇവിടെ നിങ്ങൾ എക്സിബിഷന്റെ ഒരു ഫ്ലെക്സ് ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഈ ഒരു രംഗവും ഈ മുറിയപ്പെട്ട ഒരു രംഗവും ഏതെങ്കിലും ഒരു മാതാവ് കണ്ടാൽ ആ മാതാവിന്റെ ഹൃദയം പടക്കാതിരിക്കുമോ, ആ മാതാവിന്റെ കണ്ണ് നിറയാതിരിക്കുമോ? എന്നിട്ടും ഈ ലോകത്ത് ഈ കൊടും ക്രൂരത നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് 100 ആണ്ടുകൾക്ക് മുമ്പ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പഴയകാല ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ തങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു രംഗത്തെ റസൂലുള്ളാഹിന്റെ മുന്നിൽ വിശദീകരിച്ചു ചില ആളുകൾ. ആ വിവരണം കേട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു, അവിടെ കൂടിയ സഹാബിവരന്മാരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളുടെ താളുകൾ മറിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ജീവനോടെ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടുക എന്നുള്ള ക്രൂരമായ ആ വിനോദത്തിന്റെ കഥയും ദുഷ്ടജനത്തിന്റെ ആ കഥയും കേട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിൽ ഈ ക്രൂരതയാണ് ആ പ്രവാചകം ഒത്തു കേൾക്കുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് പോലും പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും പ്രവാചകനെ സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മളിൽ പോലും, മുസ്ലിം ഉമ്മയിൽ പോലും ഈ കൊടും ക്രൂരതകൾ നടക്കുന്നു എന്നത് നിഷേധിക്കാനാവാത്തൊരു സത്യമാണ്. ഏറെ ശ്രദ്ധേയമായ ഉപദേശത്തെ തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ലോകത്ത് ഇതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾ പിറന്നു വീണാൽ, ലോക ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ അതിവിടെ ദാരിദ്ര്യമുണ്ടാക്കും, പട്ടിണി ഉണ്ടാക്കും, പരിവട്ടം ഉണ്ടാക്കും, തൊഴിലില്ലായ്മ സൃഷ്ടിക്കും, എന്തിനേറെ ആയുർദൈർഘ്യം കുറയും എന്നുള്ള ഭീതിയും ഭയപ്പാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ. അതെ, 1798 ഈ വികൃത ചിന്ത, മാൽത്തൂസ് എന്ന ജനസംഖ്യാ വർധനവ് ലോകത്തിന് ശാപമാണ് എന്ന ഏറ്റവും വികൃതമായ ഒരാശയത്തെ ലോകത്തിന്റെ മുന്നിൽ ഇത്രമാത്രം പ്രചാര തലത്തിലേക്ക് എത്താനുള്ള തുടക്കക്കാരനായത് അതെ മാൽത്തൂസ് ആണ്. മാൽത്തൂസിന്റെ വീക്ഷണം 1798 തന്റെ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം ലോകത്തിന് മുന്നിൽ വിശദീകരിക്കുമ്പോൾ ലോക ജനസംഖ്യ കേവലം 90 കോടി മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ 2011 അവസാന തലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ 2012 കാലെടുത്തു വെക്കാൻ നിൽക്കുമ്പോൾ ലോക ജനസംഖ്യ ഇന്ന് 700 കോടി പിന്നിട്ടിട്ടുണ്ട്. 1798 90 കോടിയാണ് ജനസംഖ്യയെങ്കിൽ 2011 700 കോടി കവിഞ്ഞുവെങ്കിൽ ഈ നീണ്ട കാലയളവിനുള്ളിൽ ലോകത്ത് എല്ലാ അർത്ഥത്തിലും ക്ഷാമമാണോ അതല്ല ക്ഷേമമാണോ ഉണ്ടായത് എന്നുള്ള ഒരു തുറന്ന പഠനം നടത്തിയാൽ ആർക്കും ബോധ്യപ്പെടും ലോകത്ത് ജനസംഖ്യ വർധനവ് വഴി എല്ലാ അർത്ഥത്തിലുള്ള നന്മയും നേട്ടവും ഭൗതികമായ പുരോഗതിയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് ഒരു പച്ചയായ സത്യമാണ്. എന്നിട്ടും ജനസംഖ്യ വർധനവ്, അതെ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത് ലോകത്തിന് ശാപമെന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഭക്ഷ്യ വിഭവങ്ങളുടെ ഉൽപാദനം കുറയുമെന്നും അത് വല്ലാത്ത രീതിയിലുള്ള പട്ടിണിക്ക് കാരണമായി തീരുമെന്നുള്ള നെടുനീളൻ പ്രബന്ധങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന സാമ്രാജ്യത്ത് കുത്തകകളുടെ അവരുടെ പണം വാങ്ങിച്ച് അവരുടെ എല്ലാവിധ ഔദാര്യവും തിന്നുകുടിച്ച് എന്നിട്ട് അവർക്കതിനനുസരിച്ച് തങ്ങളുടെ പേനത്തുമ്പുകൾ ചലിപ്പിക്കുന്ന, തങ്ങളുടെ പ്രബന്ധങ്ങളെ അവതരിപ്പിക്കുന്ന മാസ്റ്റർ ബ്രെയിനുകൾ, ബുദ്ധിജീവികളുടെ ദുരന്തത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1950 ലോകത്ത് 252 കോടി ജനമാണ് ഉണ്ടായിരുന്നത്. അന്ന് 62.4 കോടി ടൺ ഭക്ഷ്യ വിഭവങ്ങളുടെ ഉൽപാദനം നടന്നിരുന്നു. 62.4 കോടി ടൺ. ഇത് 1950 252 കോടി ജനമുള്ള സമയത്തുള്ള സാഹചര്യമാണ്. എന്നാൽ 1999 എത്തിയപ്പോ കാലം മാറി. അന്ന് ലോക ജനസംഖ്യ അതെ 540 ഉയർന്നു, ഡബിളായി. ജനസംഖ്യ 1950 നിന്ന് 1990-99 കാലഘട്ടങ്ങളിൽ അതിന്റെ ഡബിളായി ഉയർന്നമോ ലോകത്തെ ഭക്ഷ്യ വിഭവങ്ങളുടെ ഉൽപാദനം 3 ഇരട്ടിയായി ഉയർന്നു, 180 കോടി ടണ്ണായി ഉയർന്നു എന്ന് ലോകത്തിന്റെ പച്ചയായ ചിത്രമാണ്, ചരിത്രമാണ്. അപ്പോ ജനം വർദ്ധിക്കുന്നതനുസരിച്ച്, ജനം പെരുകുന്നതിനനുസരിച്ച് ഭക്ഷ്യ വിഭവങ്ങളുടെ ഉൽപാദനം കൂടുന്നു എന്ന്, ഇരട്ടിയായി ജനസംഖ്യ വർദ്ധിച്ചപ്പോ 3 ഇരട്ടിയായി കൊണ്ടാണ് ഭക്ഷ്യ വിഭവങ്ങളുടെ ഉൽപാദനം ഉണ്ടായത് എന്നത് 90-കളുടെ ചരിത്രമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1901 ഇന്ത്യയുടെ ആയുർദൈർഘ്യം 24 വയസ്സാണെങ്കിൽ അതേ 2004 എത്തിയപ്പോ ശരാശരി ഇന്ത്യക്കാരന്റെ ആയുർദൈർഘ്യം 64 വയസ്സായി കൂടി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു പച്ചയായ സത്യമായിരിക്കെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഘട്ടംഘട്ടമായ വളർച്ച പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ചോര പൈതലിനെ അറുകൊല ചെയ്യുന്ന നടപടിക്രമങ്ങൾക്ക് പ്രചോദനവും നിയമസാധുതക്കും വേണ്ടി
വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ പക്വതയോടെ പാകതയോടെ ഈ കൊടും ക്രൂരതയ്ക്കെതിരെ പ്രമാണബദ്ധമായി പക്വതയോടെ പാകതയോടെ നിയതമായ തലങ്ങളിൽ പ്രതികരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും മാർഗദർശനത്തിൽ നിന്ന് വ്യതിചലനം എല്ലാ അർത്ഥത്തിലുള്ള അധപ്പതനത്തിന് കാരണമായി തീരും. ആ ദുരന്തമാണ് ഇന്ന് റഷ്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ റഷ്യയിലെ ജനസംഖ്യ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കൂടുതൽ മാതാക്കൾ കൂടുതൽ മക്കൾക്ക് മക്കളെ പ്രസവിക്കാൻ വേണ്ടി 5,300 കോടി ഡോളറാണ് മുൻ റഷ്യയുടെ ഭരണസിര കേന്ദ്രമായ അല്ലെങ്കിൽ തലതൊട്ടപ്പനായ പുട്ടിൻ ശ്രമിച്ചത്. 5,300 കോടി ഡോളറാണ് കൂടുതൽ ജനസംഖ്യാ വർധനവ് ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ അമ്മമാർക്ക് അതേപോലെ തന്നെ മാതാക്കൾക്ക് ഫ്രിഡ്ജും എ സിയും തുടങ്ങി ഒരുപാട് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് ജനസംഖ്യയെ കൂട്ടാനുള്ള ശ്രമമാണ് റഷ്യ നടത്തിയത്. ഒരു കാലത്ത് കമ്മ്യൂണിസത്തെ ആദർശമായി അല്ലെങ്കിൽ തങ്ങളുടെ മാർഗമായി സ്വീകരിച്ചതിന്റെ ദുരന്തമാണ് ഇന്ന് റഷ്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈന ഇത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ ദുരന്തത്തിലേക്ക് തിരിച്ചു പോകുമെന്നത് സത്യമാണ്. ഒന്നിലധികം കുട്ടികൾ പാടില്ല ചൈനയിൽ, നിയമപരമായ വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയിലുള്ള മാതാക്കൾ നിറവയറുമായി ഹോങ്കോങ്ങിലാണ് പ്രസവിക്കാൻ പോകുന്നത്. ഒടുവിൽ ഹോങ്കോങ്ങിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവിടെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും അവർക്ക് പോലും കിടക്കയില്ല ഒന്ന് കിടക്കാൻ, ബെഡില്ല ഒന്ന് കിടക്കാൻ ചൈനയിലെ സ്ത്രീകളുടെ ശക്തമായ കുതിച്ചുവരവ് കൊണ്ട് ഹോങ്കോങ് ചെയ്യുന്നത് ആരംഗത്തെ എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുപാടുകളും ഒരുക്കി കൊടുക്കുന്ന മാതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും സ്വിറ്റ്സർലാൻഡിലും കൂടുതൽ പ്രസവിക്കുന്ന അമ്മമാർക്ക് കൂടുതൽ സമ്മാനം നൽകിക്കൊണ്ട് സ്വിസ് ഗവൺമെന്റ് ആദരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇറ്റലിയുടെ ഇന്നത്തെ അവസ്ഥ തുടർന്നാൽ ഏറെക്കുറെ 2050 ആവുമ്പോഴേക്കും ഇറ്റലിയിൽ അവിടെയുള്ള സാധാരണ ഒരു ആക്രി കച്ചവടം ഒരു പെട്ടിക്കട നടക്കണമെങ്കിൽ അടക്കം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ചുരുങ്ങിയത് 25 ലക്ഷം ആളുകളെങ്കിലും ഇറ്റലിയിലേക്ക് ഇവിടെ നിന്ന് ജോലിക്ക് പറഞ്ഞു വിടണം, എങ്കിലേ അവിടെ ടെലിഫോൺ ബോത്തിൽ ഫോൺ അടക്കം എടുക്കാൻ ഒരാളുണ്ടാവുള്ളൂ എന്ന ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയി പോകുമ്പോൾ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനു നമ്മൾ ഇറ്റലിയിലേക്കും റഷ്യയിലേക്കും ചൈനയിലേക്കും പോകണം? നമ്മൾ ജീവിക്കുന്ന കേരളക്കാരുടെ അവസ്ഥ ഈ നില തുടർന്നാൽ ഏറെക്കുറെ 2025 കഴിയുമ്പോഴേക്കും 2050 കേരളം, നേരത്തെ നമുക്കൊരു പേരുണ്ട് ഭ്രാന്താലയം, ആ കൂട്ടത്തിൽ വേറെ ഒരു പേരും കൂടെ ചേർത്തു വെക്കേണ്ടി വരും, കേരളം ഒരു വൃദ്ധാലയമെന്ന്. ഈ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തെയും അവന്റെ മാർഗദർശനത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും മാതാവിന്റെ ഗർഭാശയത്തിലെ ഘട്ടം ഘട്ടമായി വളർച്ച പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്ന് കരയാനോ ഒന്ന് സംസാരിക്കാനോ ഈ പറയുന്ന മൂർച്ചയുള്ള കത്തി തന്നെ കൊല്ലുവാൻ വേണ്ടി വരുമ്പോ ഒന്ന് നീങ്ങിപ്പോയി രക്ഷപ്പെടാൻ പോലും കഴിയാതെ പടയുന്ന മുടിക്കുന്ന ആ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ആ ചോരപ്പൈതലിന് വേണ്ടി അടക്കം സംസാരിക്കുന്ന ആ ചോരപ്പൈതലിന്റെ നിർഭയത്വത്തിന് വേണ്ടി അടക്കം സംസാരിക്കുന്ന ഒരു വേദഗ്രന്ഥം, ഒരു മതം ലോകത്ത് വിശുദ്ധ ഖുർആൻ അല്ലാതെ ഇസ്ലാം അല്ലാതെ മറ്റാൻ എന്താണുള്ളത്? മറ്റേതൊരു വേദഗ്രന്ഥമാണുള്ളത്? എന്നിട്ടും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനുള്ള ശ്രമങ്ങൾ, ഇസ്ലാം യുദ്ധത്തെ കുറിച്ച് പറയുന്നു, ഇസ്ലാം കലാപത്തെ കുറിച്ച് പറയുന്നു, ഇസ്ലാം യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നതാണ് പലപ്പോഴും പ്രശ്നമായി പലരും അവതരിപ്പിക്കുന്നത്. ഈ അടുത്ത് 1985 കൽക്കട്ട ഹൈക്കോടതിയിൽ ചന്ദമൽ ചോപ്ര എന്ന് പേരുള്ള ഒരു വ്യക്തി വിശുദ്ധ ഖുർആൻ നിരോധിക്കണം, അല്ലെങ്കിൽ ഖുർആനിലെ ഏറ്റവും ചുരുങ്ങിയത് 24 ആയത്തെങ്കിലും അതിൽ നിന്ന് അടർത്തി മാറ്റണം, എങ്കിലെ ഇന്ത്യ മഹാരാജ്യത്ത് ശാന്തി ഉണ്ടാവൂ, സമാധാനം ഉണ്ടാവൂ, ലോകത്ത് സ്വസ്ഥത ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൽക്കട്ട ഹൈക്കോടതിയിൽ ഇയാൾ കേസ് ഫയൽ ചെയ്തത്. കേസിന്റെ വാദം കേട്ട അന്നത്തെ കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ബിമൽ ചന്ദ്ര ബാസക്കിന്റെ പ്രതികരണവും അദ്ദേഹം അവിടെയുള്ള തലമുതിർന്ന ജഡ്ജിമാരെയും അതേപോലെ തന്നെ വിരമിച്ചുപോയ വക്കീലന്മാരെയും നിലവിലുള്ള വക്കീൽമാരെയും എല്ലാം വിളിച്ചുകൂട്ടി ഒരു മേശക്ക് ചുറ്റുമിരുന്ന് കിട്ടാവുന്ന വിശുദ്ധ ഖുർആന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് എല്ലാം വെച്ചുകൊണ്ടുള്ള പഠനത്തിനൊടുവിൽ അദ്ദേഹത്തിന്റെ വിധി പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും വിശുദ്ധ ഖുർആൻ തീവ്രവാദത്തെയോ ഭീകരതയോ അതിനൊന്നും പ്രചോദനമോ പ്രോത്സാഹനമോ നൽകുന്നില്ല. വിശുദ്ധ ഖുർആൻ നന്മയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും പാരത്രിക ലോകത്തെ മോക്ഷത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സമാധാനത്തിനുതകുന്ന സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഇത് അൽ ഫുർഖാനാണ്, അതേ സത്യാസത്യ വിവേചന ഗ്രന്ഥമാണ്. ഒരിക്കലും തീവ്രവാദ ഭീകരവാദ ചിന്തകൾക്ക് പ്രചോദനം നൽകുന്നില്ല ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ സന്ദർഭത്തിൽ നടത്തി മാറ്റി ഒരു മതസമൂഹം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന വേദഗ്രന്ഥത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇകഴ്ത്തുവാനുള്ള ഈ ശ്രമങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിന്റെ അത് IPC 295 വകുപ്പുകൾ പ്രകാരം ഇവർക്ക് തടവും പിഴയുമുണ്ട് എന്ന് വിധിക്കുന്നത് കൽക്കട്ട ബഹുമാന്യ ഹൈക്കോടതിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവരെല്ലാം പറഞ്ഞത് വിശുദ്ധ
വിശുദ്ധ ഖുർആൻ യുദ്ധത്തെ കുറിച്ച് പറയുന്നു, വിശുദ്ധ ഖുർആൻ വാളിനെ കുറിച്ച് പറയുന്നു. എന്തേ ഈ പറയുന്ന കൽക്കട്ടയിൽ ഈ കേസ് ഫയൽ ചെയ്ത ഈ ചന്ദമൽ ചോപ്രക്ക് അറിയില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഗീത യുദ്ധത്തിന് ആഹ്വാനം നൽകുന്നു എന്ന്. ഗീതയുടെ ജന്മം തന്നെ കുരുക്ഷേത്ര ഭൂമിയാണെന്ന്, മഹാഭാരതത്തിന്റെ ഒരു മഹാഭാരതം തന്നെ യുദ്ധമാണ് എന്ന്, രാമരാവണ യുദ്ധമില്ലായിരുന്നുവെങ്കിൽ രാമായണം തന്നെ ഇല്ല എന്ന വസ്തുത ഋഗ്വേദത്തിന്റെ പത്താം മണ്ഡലം മുഴുവനും ആര്യദസ്തു സംഘടനകളെ കുറിച്ചുള്ള വിശദീകരണമാണെന്ന് അറിയാത്തവരാണോ ഈ പറയുന്ന ചന്ദമൽ ചോപ്രയെ പോലെ ആളുകൾ? എന്നിട്ടും വിശുദ്ധ ഖുർആനിനെ മാത്രം പ്രതിക്കൂട്ടല്ല നിർത്താനുള്ള ശ്രമങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. പിന്നെ എന്താണ് പ്രശ്നം? ഈ അടുത്ത് അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടല്ലോ, അത് ഒരു അമേരിക്കൻ മിഷണറി, അമേരിക്കൻ പാതിരി, അദ്ദേഹവും ലോകത്തോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ് പ്രശ്നം, വിശുദ്ധ ഖുർആനാണ് എല്ലാ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾക്കും തീവ്രവാദ ചിന്തകൾക്കും മൂല കാരണം. അതെ, ജെറി ജോൺസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവും പറഞ്ഞത് അതെ, വിശുദ്ധ ഖുർആനിനെ പൊതുസമൂഹത്തിൽ വെച്ച് വിശുദ്ധ ഖുർആനിനെ വിചാരണ ചെയ്യണം, അതിന്റെ വിധിയുടെ ഭാഗമെന്നോണം വിശുദ്ധ ഖുർആന്റെ കോപ്പികളെ ആളുകളുടെ മധ്യത്തിൽ വെച്ച് കത്തിച്ച് ചാമ്പലാക്കണം, അതുമല്ലെങ്കിൽ അതിന്റെ പേജുകളെ കീറി ചവറ്റുകൊട്ടയിലേക്ക് പീസ് പീസാക്കി വലിച്ചെറിയണം, അതാണ് വിശുദ്ധ ഖുർആനുള്ള ശിക്ഷ എന്ന് വളരെ ആക്രോശത്തോടെ പ്രതികരിച്ച ഇയാൾ. ഇയാൾക്കും പറയാനുള്ളത് ഖുർആൻ യുദ്ധത്തെ കുറിച്ച് പറയുന്നു, ഖുർആൻ വാളിനെ കുറിച്ച് പറയുന്നു എന്ന്. ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിക്ക് അറിയില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പിലോത്തോസിന്റെ പടയാളികൾ ആക്രമിക്കാൻ കടന്നു വന്നപ്പോ പ്രതിരോധിക്കാൻ മേലങ്കി വിറ്റ് വാള് വാങ്ങിക്കണമെന്ന് യേശുവിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 22:36 വചനം വായിക്കാത്തവനാണോ ഈ പറയുന്ന ജെറി ജോൺസ്? കാണാത്തവനാണോ ജെറി ജോൺസ്? ആവർത്തന പുസ്തകത്തിൽ 20:12-19 കൂടിയ വരികളിൽ ശത്രു രാജ്യത്തിലുള്ള മുഴുവൻ പുരുഷ പടയാളികളെയും കൊന്നെടുക്കണമെന്നും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കണമെന്നും അവരുടെ സകല സമ്പത്തും കൊള്ളയടിക്കണമെന്നും ഇനി ഒരിക്കലും അവരുടെ ഒരു പുരുഷ ജന്മം പോലും അവശേഷിക്കരുത് എന്നുള്ള കർക്കശമായ യുദ്ധാനന്തര നടപടികളെ കുറിച്ചുള്ള ആവർത്തന പുസ്തകത്തിന്റെ വരികൾ കാണാത്ത, കേൾക്കാത്ത, വായിക്കാത്തയാളാണോ ജെറി ജോൺസിനെ പോലെയുള്ള ആളുകൾ? സംഖ്യാ പുസ്തകത്തിലെ ചില പ്രവാചകന്മാർ നടത്തിയ യുദ്ധങ്ങളെ കുറിച്ചുള്ള വിശദീകരണത്തിന്റെ വിശദാംശങ്ങൾ കേൾക്കാത്ത, കാണാത്ത, അറിയാത്ത ആളാണോ ജെറി ജോൺസിനെ പോലെയുള്ള ആളുകൾ? പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ എന്താണ് താല്പര്യം? അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതെ വിശുദ്ധ ഖുർആൻ അതെ ലോകത്തെ എന്റെ മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുന്നു. ശാന്തിയും സമാധാനവും തേടി അലയുന്ന മനസ്സുകൾക്ക് വിശുദ്ധ ഖുർആൻ വഴി കാണിക്കുന്നു. അതുകൊണ്ടാണ് വിമൻ എംബ്രേസിംഗ് ഇസ്ലാം എന്നുള്ള ഈ അടുത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ന്യൂകർക്കിന്റെ പുസ്തകത്തിലൂടെ ഇസ്ലാമിലേക്ക് പാശ്ചാത്യ ലോകത്തുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. 5 ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ 5-ൽ 4 സ്ത്രീകൾ കടന്നു വരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നു. യൂറോപ്പിന്റെ വിവിധ കോണുകളിൽ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നു. ഇന്ത്യ മഹാരാജ്യത്തിലും ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നു. മലയാളക്കരയിലും ഇസ്ലാമിനെ ആളുകൾ പഠിക്കുന്നു, നെഞ്ചിലേറ്റുന്നു. ലോകം ഇന്ന് ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായി, അസ്വസ്ഥമായ മനസ്സുകൾക്ക് സ്വസ്ഥത നൽകുന്ന ആദർശമായി ഇസ്ലാമിന് നെഞ്ചിലേറ്റുമ്പോൾ, ഇസ്ലാമിന്റെ ആദർശത്തെ നെഞ്ചിലേറ്റുമ്പോൾ, ഇസ്ലാമിനെ ഒരു മാർഗമായി ജീവിതരേഖയായി സ്വീകരിക്കുമ്പോൾ, തന്റെ ഭക്ഷണത്തിലും തന്റെ നടപ്പിലും തന്റെ ഇരിപ്പിലും തന്റെ ഡ്രസ് കോഡിലും തന്റെ വ്യക്തി ജീവിതത്തിലും തന്റെ ദാമ്പത്യ ജീവിതത്തിലും തന്റെ സാമൂഹ്യ ജീവിതത്തിലും തന്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഇസ്ലാമിന് മാർഗദർശനമായി പ്രവാചക ജീവിതത്തെ മാതൃകായോഗ്യമായ ജീവിതമായി ലോകം നെഞ്ചിലേറ്റുന്നത് കാണുമ്പോ അതെ അതിനെ പ്രതിരോധിക്കാൻ, അതിനെ തടയിടാൻ, അതിനെ കൂച്ചുവിലങ്ങിടാൻ കഴിയാതെ വരുന്ന ദുരന്തമാണ് ഇത്തരം ആളുകളെ ഇങ്ങനെ പറയിപ്പിക്കാൻ, ഇത്തരം ആരോപണങ്ങൾക്ക് തിരികൊളുത്തുവാനുള്ള പ്രചോദക ഘടകം എന്ന് തിരിച്ചറിയാനുള്ള സന്മനസ് സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് യുദ്ധത്തെ കുറിച്ച് പറഞ്ഞത്? അതെ, എന്ന് ഖുർആൻ പറഞ്ഞു 22 സൂറത്തുൽ ഹജ്ജിന്റെ 39 ആയത്തിലൂടെ. നീണ്ട 13 നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ പീഡനങ്ങളും പ്രയാസങ്ങളും കുത്തുവാക്കുകളും ബഹിഷ്കരണങ്ങൾക്ക് വിധേയമായി സ്വന്തം കണ്ണിന് മുന്നിൽ വെച്ച് തന്റെ അനുയായികൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന രംഗത്തിന് വരെ സാക്ഷിയായിട്ട് പോലും പ്രവാചകൻ ഒരു ചെറുവിരൽ പോലും സത്യനിഷേധികൾക്കെതിരെ ഉയർത്തിയില്ല. എന്തിനേറെ അക്കബ ഉടമ്പടിക്ക് തൊട്ടു മുമ്പ് അബ്ബാസ് ബിൻ ഉബാദ ഊരിപ്പിടിച്ച തന്റെ വാളെടുത്തുകൊണ്ട് ആക്രമിക്കട്ടെയോ ഈ സമൂഹത്തെ എന്ന ചോദ്യത്തിന് റസൂൽ അദ്ദേഹത്തെ തടയുകയും ആ വാൾ ഉറയിലിടുവാനുള്ള കർക്കശമായ നിർദ്ദേശം നൽകുകയും ചെയ്തു പ്രവാചക മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒടുവിൽ മദീനയിലെത്തി മതമനുസരിച്ച് ജീവിക്കാനുള്ള സാധ്യതയെയും സാഹചര്യത്തെയും ചോദ്യം ചെയ്ത് മുസ്ലിങ്ങൾ ഒരാളും മദീനയിൽ അവശേഷിക്കരുത്, ഇസ്ലാമിന്റെ പ്രവാചക പ്രചാരകരായി ഇനി ആരും ഉണ്ടാകരുത്, മദീനയെ വേരോടെ പിഴുതെറിയണമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടെ മദീനയെ ലക്ഷ്യമിടുകയും മദീനയെ നശിപ്പിക്കുവാൻ വേണ്ടി
മക്ക വിട്ട് മദീനയിലെ എത്തിയ മുസ്ലിങ്ങളുടെ സകല സമ്പത്തും മക്കയിൽ അവർ ഉപേക്ഷിച്ചു പോയ സകല സമ്പത്തും കണ്ടെടുത്ത് കണ്ടുകെട്ടി ആ സമ്പത്ത് കൊണ്ട് കച്ചവടം ചെയ്ത് അതിലൂടെ കൊള്ളലാഭം നേടി ആ കൊള്ളലാഭം കൊണ്ട് ആയുധങ്ങൾക്ക് ആയുധങ്ങൾ വാരിക്കൂട്ടി ആ ആയുധങ്ങൾ മൂർച്ച കൂട്ടി മുസ്ലിങ്ങളുടെ കഴുത്തിനും മുസ്ലിങ്ങളുടെ നെഞ്ചിനും മുസ്ലിങ്ങളുടെ മക്കൾക്കുമെതിരെ മുസ്ലിം രാഷ്ട്രത്തിനെതിരെ മുസ്ലിം സമൂഹത്തിനെതിരെ ഉപയോഗിക്കുവാൻ ശത്രുക്കൾ മെനക്കെട്ടപ്പോഴാണ് ഒരു രാഷ്ട്ര നായകൻ എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് ബാധ്യതയുണ്ട് തന്റെ രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നത്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ സ്വന്തം നാടിനോട് രാഷ്ട്രത്തോട് സമൂഹത്തോട് രാഷ്ട്രത്തിലെ പ്രജകളോട് ഉത്തരവാദിത്വമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശത്രുക്കൾ മൂർച്ചയുള്ള ആയുധങ്ങളുമായി മദീനയെ വളയുകയും മദീനയെ പിച്ചി ചീന്താൻ വേണ്ടി നിൽക്കുമ്പോ ഒരു ഭരണാധികാരി എന്ന നിലയിൽ കൈകെട്ടി നിൽക്കാനാവില്ല. ഒരു രാഷ്ട്ര നായകന് സംരക്ഷിക്കേണ്ട ബാധ്യത റസൂലുള്ളാഹിക്കുണ്ട്. ആ ബാധ്യത നിർവഹണമാണ് ബദറിൽ നമ്മൾ കണ്ടത്. അവിടെയും അല്ല പറഞ്ഞത് നിരന്തരമായ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയമായ നിങ്ങൾക്കിതാ യുദ്ധാനുമതി അല്ലാഹു നൽകുന്നു എന്നുള്ള ശ്രദ്ധേയമായ വിശുദ്ധ ഖുർആന്റെ വരികൾ. അവിടെ പോലും ആരോടാണ് യുദ്ധം ചെയ്യാൻ അല്ലാഹു പറഞ്ഞത്? വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅതദീൻ. മതത്തിന്റെ പേരിൽ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരുമായി അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ അവിടെ പോലും പരിധികൾ ലംഘിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ആദർശമാണ് ഇസ്ലാം. കാരണം പരിധി ലംഘകരെ സട്ടാവിന് ഇഷ്ടമല്ല എന്ന്. ഇങ്ങനെ വടിയിലൂടെ പോകുന്ന ആളുകളുടെ തലവട്ടാനും നെഞ്ചകം പിളർക്കാനും ഇസ്ലാം പഠിപ്പിച്ചില്ല, വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നില്ല. യുദ്ധ സാഹചര്യത്തിലാണ് അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ. അതും മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സ്വന്തം ആദർശത്തിനനുസരിച്ച് നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി ഇസ്ലാമികമായ ഇമാറത്തിന്റെ രാഷ്ട്ര നേതൃത്വത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ കീഴിലുള്ള യുദ്ധമായി കൊണ്ടാണ് ഇസ്ലാം യുദ്ധത്തെ പരിചയപ്പെടുത്തുന്നത്. അതല്ലാതെ ചില തീവ്രവാദികളും ചില ഗറില്ല ഗ്രൂപ്പുകളും തെറ്റിദ്ധരിച്ചതുപോലെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി വാളും വടിവാളുകളുമായി തെരുവിലിറങ്ങി യുവാക്കളുടെ രക്തം ചിന്തുവാനോ അല്ലെങ്കിൽ കുടുംബ സമാധാനത്തെ നശിപ്പിക്കുവാനോ തീവ്രവാദമാണ് ഇസ്ലാം എന്നുള്ള പ്രചരണത്തിന് വെള്ളവും വെളിച്ചവും നൽകുന്ന വികൃത നടപടിക്രമങ്ങളിലേക്ക് കാലെടുത്തു വെക്കുന്നുവെങ്കിൽ അത് ദുരന്തമാണ്. അത് ആത്മഹത്യാപരമായ സമീപനമായി അവർ തിരിച്ചറിയേണ്ടതുണ്ട്. അവരെ അത്തരം വിഷയത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് നടക്കട്ടെ. കൃത്യമായ പ്രബോധനങ്ങൾ നടക്കട്ടെ, ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കട്ടെ. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഖുർആൻ ഉയർത്തിപ്പിടിച്ചുള്ള വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ചുള്ള ശക്തമായ ആദർശ വിപ്ലവത്തിന്റെ മുന്നിൽ, ആദർശ ജിഹാദിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ലോകത്തൊരു മതവുമില്ല, ലോകത്തൊരു ഭൗതിക തത്വചിന്ത പ്രസ്ഥാനവുമില്ല ഭയക്കുന്നു. ഇതിന്റെ ശക്തമായ ജൈത്രയാത്രയെ ആളുകൾ വെറുക്കുന്നു, ഇതിന്റെ ശക്തമായ കുതിപ്പിനെ. അതുകൊണ്ട് ശത്രുക്കൾക്ക് അറപ്പും വെറുപ്പും ഉണ്ടെങ്കിലും, അതേ ഇരുട്ടിന്റെ ശക്തികൾക്ക് അരോചകമാണെങ്കിലും, അവർക്ക് വല്ലാത്ത മുഷിപ്പും വിയോജിപ്പും ഉണ്ടെങ്കിലും സകല മതങ്ങളെയും അതിജയിക്കുക തന്നെ ചെയ്യും ഈ ആദർശം എന്ന അള്ളാഹുവിന്റെ വചനങ്ങളുടെ തിരിച്ചറിവിനെ, അള്ളാഹുവിന്റെ വചനങ്ങളുടെ ആത്മാവിനെ തൊട്ടറിയാൻ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഇസ്ലാം സമാധാനമാണ്. ഇസ്ലാമിന്റെ എല്ലാ തലവും സമാധാനത്തിന്റെ ഉജ്ജ്വലമായ മുഖമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഈ രംഗത്ത് അനുപമമായ മാതൃകയാണ്. ജീവിതത്തിന്റെ എ ടു സെഡ് മേഖലയിൽ ഇത്രമാത്രം മാതൃകായോഗ്യമായ ഒരു ജീവിതത്തെ, മാതൃകായോഗ്യമായ ഒരു വ്യക്തിത്വത്തെ ലോകത്ത് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു നല്ല വ്യക്തി എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്കൊന്നും തിരിച്ചു നോക്കേണ്ടതുണ്ട്. നല്ലൊരു ഭർത്താവ് എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ ഖദീജ ബീവിയും ആയിഷ ബീവിയും പറഞ്ഞ മാതൃകായോഗ്യനായ അവരുടെ പ്രിയ പ്രിയതമന്റെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മൾ മറിച്ചു നോക്കേണ്ടതുണ്ട്. നല്ലൊരു പിതാവ് എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ ഫാത്തിമ ബീവി പറഞ്ഞതെന്ന അവർ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ പിതാവിന്റെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മളൊന്ന് മറിച്ചു നോക്കേണ്ടതുണ്ട്. നല്ലൊരു വല്യുപ്പ എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ ഹസ്സൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പറഞ്ഞതെന്ന അവരേറെ സ്നേഹിക്കുന്ന അവരുടെ വല്യുപ്പാന്റെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മളൊന്ന് മറിച്ചു നോക്കേണ്ടതുണ്ട്. നല്ലൊരു കൂട്ടുകാരൻ
എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്തായിരുന്ന മരണം വരെ കൂടെയുണ്ടായിരുന്ന പ്രവാചകന്റെ ആത്മമിത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവരിച്ചു തന്ന അദ്ദേഹത്തിന്റെ ഹൃദയ സൂക്ഷിപ്പുകാരനായ അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മളൊന്ന് മറിച്ചു നോക്കണം. നല്ലൊരു അയൽക്കാരൻ എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്ന, അതേപോലെ തന്നെ മദീനയിലെ ജൂതന്മാർ വിശദീകരിച്ചു തന്ന അതേ മാതൃകായോഗ്യനായ അയൽവാസിയുടെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മൾ മറിച്ചു നോക്കേണ്ടതുണ്ട്. നല്ലൊരു ഭരണാധികാരി എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ മദീന കണ്ട, അല്ല ലോകം കണ്ട മാതൃകായോഗ്യനായ ഭരണാധികാരിയായ പ്രവാചകമുത്തിന്റെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മൾ മറിച്ചു നോക്കേണ്ടതുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ ഏതേതു മേഖലയിലും ഇത്ര മാത്രം സക്സസ്ഫുൾ പേഴ്സണാലിറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാതെ മറ്റാരാണുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാകണം നമുക്ക് മാർഗം, ആ പ്രവാചകനാകണം നമുക്ക് മാതൃക, ആ പ്രവാചകനാകണം നമ്മുടെ വഴികാട്ടി, ആ പ്രവാചകന്റെ ജീവിതമാകണം നമുക്കും എന്തുകൊണ്ടും അനുധാവനം ചെയ്യാൻ ഉതകുന്ന ജീവിതമായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ സമാധാനത്തിന്റെ ആദർശ പ്രബോധകരായി, സമാധാനത്തിന്റെ ആദർശത്തിന്റെ പ്രചാരകരായി സമൂഹത്തിൽ കൃത്യമായി ഇടപെടാൻ നമുക്ക് കഴിയണം. സ്വന്തം വ്യക്തി ജീവിതത്തെ, ദാമ്പത്യ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, ആദർശ ജീവിതത്തെ, സംഘടനാ ജീവിതത്തെ, ഭരണ ജീവിതത്തെ എല്ലാം സമൂലമായി പരിവർത്തിപ്പിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിം എങ്ങനെയെന്ന് സ്വന്തം വ്യക്തി ജീവിതത്തിലൂടെ, ദാമ്പത്യ ജീവിതത്തിലൂടെ, കുടുംബ ജീവിതത്തിലൂടെ, സാമൂഹ്യ ജീവിതത്തിലൂടെ, സ്വന്തം ജീവിത നടപടിക്രമങ്ങളിലൂടെ ഉജ്ജ്വലമായ മാതൃകയായി തലയുയർത്തി നിൽക്കാൻ പ്രവാചകമുത്തിനെ സ്നേഹിക്കുന്നവർ എന്ന നിലയിൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഖുർആനുകളായി, ജീവിക്കുന്ന ഖുർആനുകളായി, ജീവിക്കുന്ന പ്രവാചകമുത്തിന്റെ മാതൃകയെ പകർത്തുന്നവരായി തലയുയർത്തി സമൂഹത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഇസ്ലാമിന്റെ പ്രചാരകരും പ്രബോധകരുമായി തീരാൻ നമുക്ക് കഴിയണം. സമാധാനത്തിന്റെ പ്രചാരകരായി, സമാധാനത്തിന്റെ പ്രചാരകരായി, ശാന്തിയുടെ പ്രബോധകരായി, സർവോപരി സമർപ്പണത്തിന്റെ മോക്ഷത്തിന്റെ പ്രചാരകരായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്തിനാണ് നമ്മുടെ എല്ലാം ഈ അധ്വാനം, ഈ എക്സിബിഷനും ഈ ഉദ്ഘാടന പരിപാടിയും ഈ പ്രഭാഷണവും ഈ സമ്പത്തിന്റെ ചെലവഴിക്കലും ഈ കൂട്ടായ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളും ഇത്തരത്തിലുള്ള തെരുവ് പ്രഭാഷണങ്ങളും ഇത്തരത്തിലുള്ള ലഘുലേഖ വിതരണങ്ങളും അതുമായി ബന്ധപ്പെട്ട LCD പ്രദർശനങ്ങളും എന്ന് തുടങ്ങി ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ ആത്യന്തികമായ നേട്ടവും അല്ലെങ്കിൽ ആത്യന്തികമായ തേട്ടവും ലക്ഷ്യവും പടച്ചറബിന്റെ പ്രതിഫലമല്ലാതെ, അവന്റെ രിളയല്ലാതെ, അവന്റെ പൊരുത്തമല്ലാതെ മറ്റൊന്നും ആകരുത് സഹോദരങ്ങളെ. മറ്റെന്തെങ്കിലും ആയിത്തീരുന്നുവെങ്കിൽ, ഒരുപക്ഷെ മറ്റെന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങളോ താല്പര്യങ്ങളോ ആണെങ്കിൽ അത് കിട്ടും, പക്ഷേ അള്ളാഹുവിന്റെ രീള കിട്ടിക്കൊള്ളണമെന്നില്ല. നാളെ പരലോകത്ത് അവന്റെ മുന്നിൽ ഹാജരാക്കുന്ന സമയത്ത് നമ്മുടെ നന്മകൾക്ക് ഇരട്ടിക്കിരട്ടി പുണ്യമായി അള്ളാഹ് അതിനെ വർദ്ധിപ്പിച്ച് നമുക്ക് പ്രതിഫലം വാരിക്കോരി തരണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാകണം. ഒരിക്കലും ഒരംശം പോലും റിയാവ് കടന്നു വരാതെ, ലോകമാന്യത കടന്നു വരാതെ മനസ്സിനെ ഹൃദയത്തെ സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ ഒരർത്ഥത്തിൽ പരലോകത്ത് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു പറഞ്ഞല്ലോ, മൻ കാന യുരീദുൽ ഹയാത്തു ദുനിയാ വസീലതഹ നുവഫി ഇലൈഹി അഅമാലുഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ഈ ദുനിയാവും ഈ ദുനിയാവിന്റെ പളപളപ്പും ഈ ദുനിയാവിന്റെ സൗകര്യങ്ങളുമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ അത് കിട്ടാം, പക്ഷെ നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ ഗണത്തിൽ അകപ്പെടും. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പുണ്യവും അള്ളാഹുവിൽ നിന്നുള്ള പ്രീതിയും അള്ളാഹുവിൽ നിന്നുള്ള പൊരുത്തവും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രബോധന വീഥിയിൽ നിരന്തരമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. സനാഉല്ലാ മക്കി തങ്ങൾ കാണിച്ചു തന്ന അതേ പ്രബോധന രംഗത്തെ ചരിത്രത്തെ മറക്കാതെ, സനാഉല്ലാ അമൃതസരി കാണിച്ചു തന്ന പ്രബോധന വീഥിയിലെ ത്യാഗ പരിശ്രമങ്ങളെ വിസ്മരിക്കാതെ കെ എം മൗലവിയും വക്കം മൗലവിയും സയ്യിദ് മൗലവിയും ഉമർ മൗലവിയും MCC മൗലവിമാരും എല്ലാം നമുക്ക് കാണിച്ചു തന്ന മലയാള മണ്ണിൽ അവർ നടത്തിയ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളെ, ത്യാഗോജ്ജലമായ ആ ജീവിതത്തെ മറന്നുകൊണ്ടാകരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ. ആ മാതൃക നമുക്ക് ആവേശം പകരണം, ആ ജീവിതം നമുക്ക് പ്രചോദനമാകണം ഇനിയും ഇനിയും പ്രവർത്തിക്കാൻ, ഇനിയും ഇനിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സജീവമാകാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പടച്ചറബിന്റെ വല്ലാത്ത ഔദാര്യം കൊണ്ട് അല്ല നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതന്ന അള്ളാഹുവിന്റെ സമ്മാനമായി തിരിച്ചറിയാൻ അതിനെ കൊണ്ടു നടക്കാൻ
നമുക്ക് കഴിയേണ്ടതുണ്ട്. എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ഹിദായത്ത് ഹിദായത്ത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ല നൽകുന്ന സമ്മാനമാണ്. ആ സമ്മാനം കിട്ടിയാൽ പൊന്നുപോലെ കാത്തു സംരക്ഷിക്കാൻ, അതിനെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാ ഹൃദയത്തിന്റെ തുടിപ്പായി, ഹൃദയത്തിന്റെ മിടിപ്പായി നിലനിർത്താൻ നമുക്കാകണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാ നാവുകളിലൂടെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചു കൊടുക്കാൻ, ലോകത്തിന്റെ മുന്നിൽ വിശദീകരിച്ചു കൊടുക്കാൻ നമുക്കാകണം. ആ ലാ ഇലാഹ ഇല്ലല്ലാ ഹൃദയത്തിൽ ഭദ്രമാക്കാൻ നമുക്കാകണം. മുഹമ്മദ് റസൂലുള്ള നമ്മുടെ കർമ്മത്തിൽ പ്രായോഗികവൽക്കരിക്കാൻ നമുക്കാകണം. അങ്ങനെ ഖൽബിൽ ലാ ഇലാഹ ഇല്ലല്ലയും കർമ്മത്തിൽ മുഹമ്മദ് റസൂലുള്ളയുമായി. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് സമൂഹത്തിൽ ഇടപെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ഇസ്ലാമീകരിക്കുക, തീർച്ചയായും നമുക്ക് സ്വസ്ഥതയുണ്ടാകും, സമാധാനമുണ്ടാകും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അല്ലാഹു സംഭാവന ചെയ്യുന്ന, അല്ലാഹു നമുക്കായി പ്രദാനം ചെയ്യുന്ന ആ ശാന്തിയുടെ, സമാധാനത്തിന്റെ, സ്വസ്ഥതയുടെ മധുരം അനുഭവിക്കാൻ നമുക്ക് കഴിയും. ഈ മധുരം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ ഈ മധുരം ലോകത്തിന് മുന്നിൽ പകർന്നു കൊടുക്കാനുള്ള ഒറ്റക്കെട്ടായ ഈ ശ്രമങ്ങൾക്ക് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണകൾ നൽകി എന്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുവാനുള്ള വിശാലമായ മനസ്സും ഈമാനികമായ ഭദ്രതയും നേടിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആരോഗ്യമുള്ള ആളുകൾ, പോസ്റ്റർ ഒട്ടിക്കാൻ കഴിയുന്ന ആളുകൾ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട്, പ്രോഗ്രാമുകൾ അനൗൺസ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അനൗൺസ് ചെയ്തുകൊണ്ട്, പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ സംഘടനാ പാഠവുമുള്ള ആളുകൾ അവരുടെ സംഘടനാ പാഠവും കഴിവും മുഴുവനും ഉപയോഗിച്ചുകൊണ്ട്, പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകൾ പ്രസംഗിച്ചുകൊണ്ട്, പ്രബന്ധം അവതരിപ്പിക്കാൻ കഴിയുന്നവർ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട്, ലഘുലേഖ എഴുതാൻ കഴിയുന്നവർ ലഘുലേഖ എഴുതിക്കൊണ്ട്, ലഘുലേഖ അച്ചടിക്കാൻ സമ്പത്തുള്ള ആളുകൾ അച്ചടിക്കാനുള്ള സമ്പത്ത് നൽകിക്കൊണ്ട്, ലഘുലേഖ വിതരണം ചെയ്യുവാനും വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് ഇസ്ലാമിന്റെ ആദർശത്തെ സ്കോഡ് വർക്കുകളിലൂടെ എത്തിക്കാൻ കഴിവുള്ള അറിവുള്ള ആളുകൾ അതിന് ശ്രമിച്ചുകൊണ്ട് ഓരോരുത്തരും അവർക്ക് അള്ളാഹു നൽകിയ അറിവും കഴിവും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് ഈ ആദർശത്തെ പരമാവധി 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 എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അവസാന ശ്വാസം നിലക്കുമ്പോ ഈ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു മരിക്കാൻ കഴിയണം. അതാണ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യവും ഏറ്റവും വലിയ അനുഗ്രഹവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കിട്ടണമെങ്കിൽ സജീവമാകണം ഈ ആദർശത്തിൽ. ഈ ആദർശ പ്രബോധന രംഗത്ത് തണുത്തു പോവാതെ, തകർന്നു പോവാതെ, ഉൾവലിയാതെ ഏത് പ്രയാസ ഘട്ടങ്ങളിലും ഈ ആദർശത്തെ തലയുയർത്തി പരിചയപ്പെടുത്താനുള്ള ഐസത്തോടെ സമൂഹത്തിൽ ഇടപെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം, സ്വാഭാവികം. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാരുണ്യവാനായ റബ്ബുണ്ട് എനിക്ക്, അവനുണ്ട് കൂടെ എന്ന തിരിച്ചറിവോടുകൂടെ സമൂഹത്തിൽ ഇടപെടുക. മുസ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഫിർഔന്റെ അടുക്കലേക്ക് പോകാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായപ്പോ എനിക്ക് ഭയമാണ് മൂസയെ എന്ന് പറഞ്ഞ മുസ ഫിർഔനെ എനിക്ക് ഭയമാണ് എന്ന് പറഞ്ഞ മുസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു പറഞ്ഞത് ഇല്ല, നീ പേടിക്കേണ്ടതില്ല, വലാ തഖാഫ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഭയക്കേണ്ടതില്ല, ഇന്നനി മഅകുമ അസ്മഉ വഅറ ഞാനുണ്ട് കൂടെ എല്ലാം കാണുന്നവനായി എല്ലാം കേൾക്കുന്നവനായി എന്ന് മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. കൂടെ ഞാനുണ്ട് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായി എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അല്ലാഹുണ്ട് എന്ന തിരിച്ചറിവാണ് ചെങ്കടലിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ പോലും അല്ലാഹു ഒരു വഴി കാണിച്ചു തരുമെന്നുള്ള ശുഭ പ്രതീക്ഷയാണ് മൂസയുടെ മുന്നിൽ. ആ കടലിനെ രണ്ടായി പിളർത്തി, രണ്ടു വലിയ പർവ്വതങ്ങൾ കണക്കെ കടലിനെ പിളർത്തിക്കൊണ്ട് അത്ഭുതം കാണിക്കുവാൻ മാത്രം ശക്തനും ഐസത്തുമുള്ളവനാണ് നമ്മുടെ റബ്ബ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് ഞാനാണ് റബ്ബ് എന്നുള്ള ധിക്കാര നിലപാടുകൾ സ്വീകരിച്ച, അധികാരത്തിന്റെ എല്ലാവിധ സൗകര്യവുമുള്ള ഫിർഔനെ മുക്കിക്കൊല്ലുവാനും അവന്റെ സൈന്യത്തെ തകർത്തെറിയുവാനും കൽപ്പുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ് എന്ന തിരിച്ചറിവുണ്ടാകണം. നമ്മേക്കാൾ ആരോഗ്യദടകാത്തരായ ആദ്യ സമൂഹ ജനതയെ തകർത്തെറിയുവാൻ മാത്രം ശക്തനായ റബ്ബാണ് നമുക്കുള്ളത് എന്ന തിരിച്ചറിവുണ്ടാകണം. അതെ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് താങ്ങും തണലുമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കൽപ്പുള്ള, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ഐസത്തും കഴിവുമുള്ള, എന്തിനേറെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ബദറിൽ അദ്ദേഹത്തെയും വിശ്വാസികളെയും സഹായിച്ച പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ പ്രബോധന വീതിയിൽ ഓരോ സമയത്തും സജീവമാവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുള്ള
ആവേശവും പ്രചോദനവും ആകട്ടെ ഈ എക്സിബിഷനും ഈ ക്യാമ്പയിനും ആ രംഗത്ത് നിരന്തരമായി പ്രവർത്തിക്കാൻ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഇടപെടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നിങ്ങളെ അംഗങ്ങളാക്കണേ റഹ്മാനേ. നിന്റെ അർശിന്റെ തലൽ നൽകി നീ ഞങ്ങളെ പരിഗണിക്കണേ റബ്ബേ. ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നീ ഞങ്ങൾക്ക് പൊറുത്തുമാപ്പാക്കി തീരുമാറാകണമേ. നിന്റെ അർശിന്റെ തലൽ നൽകി നീ ഞങ്ങളെ പരിഗണിക്കുമാറാകണമേ. ഞങ്ങൾക്കിടയിൽ ഇണക്കവും ഐക്യവും സ്നേഹ സഹോദര്യ ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ മുൻഗാമികൾ കാണിച്ചു തന്ന ത്യാഗോജ്വലമായ ഇസ്ലാഹി ചരിത്രത്തിന്റെ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ തൗഹീദി ആദർശത്തെ അവസാന ശ്വാസം നിലക്കും വരെ ഇതിലുറച്ചു നിൽക്കാനും ഈ ആദർശത്തിന്റെ പ്രചാരകരും പ്രബോധകരുമായി നിലയുറപ്പിക്കാനും ഒടുവിൽ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു മരിക്കാനുള്ള അനുഗ്രഹവും സൗഭാഗ്യവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളിൽ മരിച്ചുപോയ ഞങ്ങളുടെ മുൻഗാമികൾക്കും പണ്ഡിതന്മാർക്കും ഞങ്ങളുടെ ഉറ്റവർക്കും ഉടയവർക്കും എല്ലാ അർത്ഥത്തിലുള്ള മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കുമാറാകണമേ. നാഥ, അർശിന്റെ തലൽ നൽകി നീ ഞങ്ങളെ പരിഗണിക്കണേ. ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് കഠിനമായ ഖബർ ശിക്ഷയിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കുമാറാകണമേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണമേ. നാഥ, സ്വർഗ കവാടങ്ങളിട്ടും നീ ഞങ്ങൾക്കായി തുറന്നു തരണമേ. എന്നും നന്മയിൽ ഉറച്ചു നിൽക്കാൻ, സമാധാനത്തിന്റെ വക്താക്കളായി ഉറച്ചു നിൽക്കാൻ, ഇതിന്റെ പ്രചാരകരും പ്രബോധകരുമായി ശക്തമായ പ്രബോധന വീതിയിൽ സജീവമാവാൻ നീ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ.